ക്രൈസ്തവർ ഇങ്ങനെ ഒരു മനുഷ്യനെ, ആളിനെ പ്രവാചകൻ പോയിട്ട് സദാചാര മൂല്യമുള്ള ഒരു മനുഷ്യനായി പോലും കണ്ടിട്ടില്ല. അങ്ങനെ മൂന്നാമത് താങ്കൾ പറഞ്ഞത് ഫ്ലോപ്പ് ആയിട്ടുണ്ട്. ബാക്കിയുണ്ടേ പറയാം. ഓ, ഇനി സംസാരിക്കാലോ. അപ്പം ഇനി പറയട്ടെ, നിങ്ങൾ ബൈബിളിൽ അങ്ങനെ ഒരു പ്രോഫറ്റ് ഇല്ല എന്ന് നിങ്ങൾ പറയുന്നു. ബൈബിളില് നിങ്ങൾ ബൈബിളിൽ പുതിയ നിയമത്തിൽ ഈ അബ്രഹാമിനെ കുറിച്ച് വളരെ പുകയത്തി പറയുന്നു. അബ്രഹാമിന് എത്ര വെപ്പാട്ടികൾ ഉണ്ടായിരുന്നു, ദാവൂദിന് എത്ര വെപ്പാട്ടികൾ ഉണ്ടായിരുന്നു, സോളമൻ എത്ര വെപ്പാട്ടികൾ ഉണ്ടായിരുന്നു. നമുക്ക് അങ്ങോട്ട് പോകാം, അങ്ങോട്ട് പോകാം, നമുക്ക് അത് സംസാരിക്കാം. ഇപ്പോ താങ്കൾ കൊണ്ടുവന്ന മൂന്നാമത്തെ റെഫറൻസും കൊടുത്തോട്ടെ സാർ ചോദിച്ച ചോദ്യം അങ്ങനെയാണ് അബ്രഹാം വിവാഹം കഴിച്ച അമ്മയും മകളും ഒരുമിച്ച്, അത് പറയുവാണെങ്കിൽ രാജാബ്രോ ഒരു സെക്കൻഡ് അങ്ങോട്ട് നമുക്ക് പോകാം. മൗള നമുക്ക് അങ്ങോട്ട് പോകാം. പക്ഷേ കൊടുത്തോട്ടം സാർ ചോദിച്ച ചോദ്യത്തിന് താങ്കൾ മൂന്ന് പ്രാവശ്യം ട്രൈ ചെയ്തു, മൂന്നാമത്തെ റെഫറൻസ് ചീറ്റിപ്പോയി. അപ്പോ ആ ചോദ്യം അതുപോലെ അവിടെ നിൽക്കുകയാണ്. താങ്കൾ ആദ്യം ആ അവേശത്തോടെ വന്ന ബൈബിളിലെ റെഫറൻസുകൾ ഒന്നും ഖുർആൻ നൽകിയിട്ടില്ല എന്ന് താങ്കൾ ഇപ്പോൾ സമ്മതിക്കണം. അതിനുശേഷം രാജബ്രോ ചോദിച്ച ചോദ്യമുണ്ട്. താങ്കൾ പറഞ്ഞു അള്ളാഹുവാണ് മുഹമ്മദിനെ അയച്ചത്. യോഹനാന്റെ സുവിശേഷത്തിൽ ആ കൺഫർട്ടർ മുഹമ്മദ് ആണെന്ന് താങ്കൾ പറയുമ്പോൾ ഈ കൺഫർട്ടറെ അയച്ചിരിക്കുന്നത് യേശുവാണെന്ന് ബൈബിൾ പറയുന്നു. അപ്പോൾ താങ്കൾ ഒന്നെങ്കിലും ഇവിടെ സമ്മതിക്കണം, യേശുവാണ് അള്ളാഹു, അല്ലെങ്കിൽ താങ്കൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് താങ്കൾ പിൻവലിക്കണം. ഇനി നമ്മൾ രാജാവിന്റെ ചോദ്യത്തെ താങ്കൾ അഡ്രസ് ചെയ്യുക പ്ലീസ്. താങ്കളുടെ മൂന്ന് അവസരവും താങ്കൾ നഷ്ടപ്പെടുത്തി. ഇത് നാലാമത്തെ അവസരമാണ്, താങ്കളുടെ ചാൻസ് ആണ്, സംസാരിച്ചോളൂ. അത് നിങ്ങളുടെ അഭിപ്രായത്തിലാണ് ചാൻസ് നഷ്ടപ്പെടുത്തിയത്. ഇനി നിങ്ങൾ നേരത്തെ ചോദ്യം അള്ളാഹു ആണോ യേശു എന്ന് ചോദിച്ചില്ലേ? യേശുവിനെ അയച്ചത് ആരാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബൈബിള് പറഞ്ഞല്ലോ, ജോൺ 17:17. യേശുവിനെ അയച്ച അതേ ആള് തന്നെയാണ് അള്ളാഹുവിനെ മുഹമ്മദിനെ അയച്ചത്. മൗലബ്രോ പ്ലീസ്, നമുക്ക് സകലം സ്റ്റാൻഡേർഡ് ആയിട്ട് പോകാം പ്ലീസ്. ഇവിടെ രാജബ്രോ ഒരു മിനിറ്റ് ഒന്ന് കേൾക്കൂ പ്ലീസ്. ഇവിടെ താങ്കളുടെ സ്റ്റേറ്റ് ആയിട്ട് ചോദിച്ചു രാജബ്രോ, അള്ളാഹു ആണോ ഈ കൺഫർട്ടറെ അയച്ചത്? താങ്കൾ പറഞ്ഞു അതെ. അങ്ങനെയാണെങ്കിൽ ബൈബിൾ അനുസരിച്ച് ഈ കൺഫർട്ടറെ അയച്ചിരിക്കുന്നത് യേശു ക്രിസ്തു ആണെന്ന് വ്യക്തമായിട്ട് അവിടെ എഴുതി വെച്ചിരിക്കുന്നു. അതനുസരിച്ച് യേശു ക്രിസ്തു ആണോ നിങ്ങളുടെ അള്ളാഹു? പറയട്ടെ, ചോദ്യത്തെ അഡ്രസ് നിങ്ങൾക്ക് നിങ്ങൾക്ക് മിസ്സാകുന്നൊരു കാര്യം, നിങ്ങൾക്ക് നിങ്ങൾ നഷ്ടപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, മതഗ്രന്ഥങ്ങൾ ചർച്ച ചെയ്യുന്ന സമയത്ത് അതിന്റെ ഒരു ഹോൾ കോണ്ടെക്സ്റ്റ് നോക്കാതെ കേവലം ഒരു വചനം മാത്രം എടുത്ത് നിങ്ങൾ അത് അങ്ങനെ ഇന്റർപ്രിറ്റ് ചെയ്യാനോ ശ്രമമാണ്. നിങ്ങളുടെ ശ്രമം അങ്ങനെയാണ്, ചോദ്യങ്ങൾ അങ്ങനെയാണ്. ഒരു വേഴ്സ് മാത്രം എടുത്ത്, ഒരു വചനം മാത്രം എടുത്ത് മിസ്ഇന്റർപ്രിറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് നിങ്ങൾ നടത്തുന്നത്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് ആൻഡ് ഹിപ്പോക്രസി. ഇതാണ് നിങ്ങളുടെ ഇസ്ലാമിനെതിരെയുള്ള എല്ലാ ആരോപണങ്ങളുടെയും മുന്നിൽ നിൽക്കുന്ന ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് ആൻഡ് ഹിപ്പോക്രസി. അതായത് കാപട്യവും ഇരട്ടത്താപ്പുമാണ് മൊത്തം എല്ലാ ആരോപണങ്ങളിലും എല്ലാ ക്രിറ്റിസിസത്തിലും എല്ലാ ആശയങ്ങളും. ഞാൻ താങ്കൾക്ക് ഏറ്റവും കൂടുതൽ 3 മിനിറ്റ് വരെ അനുവദിച്ചതാണ്. ഇപ്പൊ 1.5 മിനിറ്റ് കഴിഞ്ഞു, എന്നിട്ടും താങ്കൾ രാജബ്രോ ചോദിച്ച ചോദ്യത്തെ അഡ്രസ് ചെയ്യുന്നില്ല. താങ്കൾ വെറുതെ എങ്ങോട്ടൊക്കെ കാടുകയറി പോവുകയാണ്. ഏറ്റവും കുറഞ്ഞത് താങ്കൾ നിൽക്കുന്ന ആ രാജ്യത്തിന്റെ മാന്യതകൾ താങ്കൾ കാണിക്കും. താങ്കൾ UK നിന്നാണ് സംസാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ചോദ്യത്തെ അഡ്രസ് ചെയ്യൂ. ഈ മുഹമ്മദിനെ അല്ലെങ്കിൽ ഈ കൺഫെഡറെ അയച്ചത് അള്ളാഹു ആണെന്ന് താങ്കൾ സ്റ്റേറ്റ്മെന്റ് ഇവിടെ വെച്ച് കഴിഞ്ഞു സഹോദര, ഇനി അത് മാറ്റാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് പ്ലീസ് മൗള, പ്ലീസ് ഒന്ന് കേൾക്കൂ. നമുക്ക് നമ്മുടെ വേദഗ്രന്ഥങ്ങൾ എങ്ങനെ വ്യാഖ്യാനിക്കണം അതൊക്കെ വേറെ സബ്ജക്റ്റ് ആണ്. ഇവിടെ ചോദ്യം പ്രസക്തമാണ്. താങ്കൾ വെച്ച സ്റ്റേറ്റ്മെന്റ് ആണ് ഈ കൺഫെഡറെ അയച്ചിരിക്കുന്നത് അള്ളാഹു ആണ്, ഞങ്ങൾ സമ്മതിച്ചു, സമ്മതിക്കുന്നു. ഇനി ഈ കൺഫെഡറെ അയച്ചിരിക്കുന്നത് യേശു ക്രിസ്തു ആണെന്ന് ബൈബിൾ പറയുന്നു. അപ്പോൾ താങ്കൾ ഒന്നെങ്കിൽ സമ്മതിക്കണം, താങ്കൾ വെച്ച സ്റ്റേറ്റ്മെന്റ് ശരിയല്ല, പിൻവലിക്കണം. അല്ലെങ്കിൽ താങ്കൾ ഈ സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച്, ഈ വചനം അനുസരിച്ച് കൺഫെഡറായ, നിങ്ങൾ വിശ്വസിക്കുന്ന കൺഫെഡറെ അയച്ചത് യേശു ക്രിസ്തു ആണ്, അതുകൊണ്ട് യേശു ക്രിസ്തു അള്ളാഹു ആണ്, നിങ്ങൾ സമ്മതിക്കണം. രണ്ട് ചാൻസ് നിങ്ങളുടെ അടുത്തുള്ളൂ സഹോദരൻ, അതുകൊണ്ട് വേറെ എങ്ങോട്ടും പോകണ്ട, നമുക്ക് ആ പോയിന്റ് തന്നെ നീക്കാം. സംസാരിക്കും ഒരു നിമിഷം സോൾജർ ബ്രദറെ, പുള്ളിയോട് ഈ വാക്യം ഒന്ന് വായിച്ചിട്ട് അതിന്റെ അർത്ഥം പറയാൻ പറയാം. John 15:26 വായിച്ചിട്ട് അർത്ഥം പറയൂ. അത് അത് വായിച്ചതാണ് രാജബ്രോ, ഒന്നുകൂടെ വായിക്കുന്നുണ്ടോ? വായിക്കണോ? രാജബ്രോ, അതിനു മുമ്പ് ഇവിടെ മൗള വെച്ച സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടെ പറയാം, ആൾക്കാരെ കേൾക്കട്ടെ. മൗള ഇവിടെ സ്റ്റേറ്റ്മെന്റ് വെച്ചു, യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്ന കൺഫർട്ടർ അത് മുഹമ്മദ് ആണ്.
ഈ മുഹമ്മദിനെ അയച്ചിരിക്കുന്നത് അള്ളാഹു ആണെന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് മോൾ അവിടെ വെച്ചത്. ആ സ്റ്റേറ്റ്മെന്റ് അനുസരിച്ചാണ് രാജബറോ വചനം വായിക്കുന്നത്. വായിച്ചോളൂ രാജ. ഓക്കെ, അതിനു മുന്നേ ഇദ്ദേഹം ഇപ്പൊ ഇവിടെ പറഞ്ഞ രണ്ടു മൂന്ന് കാര്യങ്ങൾക്കും കൂടി ഒന്നൊരു ഉത്തരം പറഞ്ഞിട്ട് ഞാൻ ആ വാക്യം വായിക്കാം. ഇദ്ദേഹം പറഞ്ഞു, നമ്മൾ ഏതെങ്കിലും ഒരു വാക്യം എടുത്തിട്ട് അതിനെ അങ്ങോട്ട് മറ്റേ നമ്മൾ അതിനെ അങ്ങോട്ട് സ്ഥാപിക്കും എന്ന് ഇദ്ദേഹം പറഞ്ഞു. ഇവിടെ കേദാർ എന്നുള്ള ഒരു വാക്ക് ബൈബിളിൽ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഇദ്ദേഹം അത് മുഹമ്മദിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചു. കേദാർ എന്നുള്ള ജസ്റ്റ് ഒരൊറ്റ വാക്ക്. അപ്പൊ ഈ അപ്പനെ അടുപ്പിലും എന്നുള്ള ആ ഒരു ഒരു ചൊല്ല് ഇവർക്ക് പറ്റും, നമുക്കത് പറ്റില്ല എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വരുന്നത്. ഇനി അതവിടെ നിൽക്കട്ടെ. പിന്നെ ഏതെങ്കിലും ഒരു വാക്യം എടുത്തിട്ടാണ് നിങ്ങൾ ഈ നിങ്ങളുടെ ഒരു ഒരു കാര്യം സ്ഥാപിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഇവിടെ യോഹന്നാന്റെ 15:26 അങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ അവിടെ മാത്രമല്ല മൗല, അവിടെ മാത്രല്ല വേറെയും വാക്യം ഞാൻ വേണമെങ്കിൽ എടുത്തു തരാം. യേശു ആണ് അയക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇത് യോഹന്നാന്റെ അവിടെ നിൽക്കേ, അവിടെ നിൽക്കേ മൗല. എന്റെ സമയത്ത് നിങ്ങൾ കയറി ഇടപെടല്ലേ. ഇനി ഞങ്ങൾ ഒരു വാക്യം മാത്രല്ല എടുത്തിട്ട് ഇത് പറയുന്നത് യേശു ആണ് അയച്ചതെന്ന്. വേറെയും വാക്യം ഞാൻ എടുത്ത് വായിക്കാം. ഇനി യോഹന്നാന്റെ 15:26 ഞാൻ നേരത്തെ വായിച്ചത്. ഇനി ഞാൻ വായിക്കുന്നത് 16:7 വായിക്കുന്നത്. ആദ്യം ഞാൻ അത് വായിക്കാം, അപ്പൊ താങ്കൾക്ക് മനസ്സിലാവുമല്ലോ. ഒരേ സ്ഥലത്ത് മാത്രമല്ല, ഒരേ വാക്യം വെച്ചിട്ടല്ല ഞങ്ങൾ ഇത് വാദിക്കുന്നതെന്ന് താങ്കൾക്ക് മനസ്സിലാവുമല്ലോ. 16:7 ഇങ്ങനെയാണ് പറയുന്നത്, എങ്കിലും സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കിലേക്ക് ഞാൻ അയക്കും, ഞാൻ അയക്കും, യേശു അയക്കും. ഇവിടെ ഈ കംഫർട്ടർ അയക്കുന്നത് യേശുവാണ്. അത് തന്നെയാണ് 15:26 പറയുന്നത്, ഞാൻ പിതാവിന്റെ അടുത്ത് നിന്ന് അയക്കുന്ന സഹായകൻ. അതായത് യേശു പിതാവിന്റെ അടുത്ത് നിന്ന് അയക്കുന്ന സഹായകൻ. പിതാവിൽ നിന്നും പുറപ്പെടുന്ന ആ സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം നൽകും. ഇവിടെ രണ്ട് സ്ഥലത്തും പറയുന്നത് യേശുവാണ് ആ സഹായകനെ അയക്കുന്നത്. അപ്പൊ താങ്കൾ പറയുന്നു ഈ സഹായകൻ ഖുറാനിലുള്ള മുഹമ്മദ് ആണ് എന്ന് താങ്കൾ പറയുന്നു. അപ്പൊ പക്ഷെ അയക്കുന്നത് അള്ളാഹു. അപ്പൊ താങ്കൾ അതിന് കോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ താങ്കൾ അതിന്റെ റെഫറൻസ് എടുക്കുന്നത് ബൈബിളിൽ നിന്നും, പക്ഷെ ബൈബിളിൽ പറയുന്നു അത് യേശുവാണ് അയക്കുന്നതെന്ന്. അപ്പൊ നമ്മളത് കൂട്ടി വായിക്കുകയാണെങ്കിൽ യേശുവാണ് നിങ്ങളുടെ ദൈവം എന്നല്ലേ നിങ്ങൾ പറഞ്ഞു വരുന്നത്? അതാണ് ചോദ്യം. ഓക്കെ ഓക്കെ രാജബറോ, താങ്ക് യു, താങ്ക് യു. അപ്പൊ മോള ഇവിടെ മോള ഒരു സെക്കൻഡ്, ഇവിടെ രാജബറോ രണ്ട് വചനം ഇവിടെ വായിച്ചു. താങ്കൾക്ക് രണ്ട് ഓപ്ഷൻ ആണുള്ളത് മോള. താങ്കളാണ് സ്റ്റേറ്റ്മെന്റ് കൊണ്ടുവന്നത് ഈ കൺഫെഡറേറ്റ് മുഹമ്മദ് ആണെന്ന്. ഒന്നുകിൽ താങ്കൾ സമ്മതിക്കണം ഈ കൺഫെഡറേറ്റ് മുഹമ്മദ് ആണ്, ഈ മുഹമ്മദിനെ അയച്ചത് യേശു ക്രിസ്തു ആണ്, അതുകൊണ്ട് യേശു ക്രിസ്തു ആണ് ഞങ്ങളുടെ അള്ളാഹു എന്ന് താങ്കൾ സമ്മതിക്കാം. ഒന്ന്. രണ്ടാമത്തെ ചാൻസ് താങ്കൾക്ക് സ്റ്റേറ്റ്മെന്റ് പിൻവലിക്കാം. രണ്ടു മൂന്ന് വർഷമായിട്ട് ശാംസമോണിന് പോലും ഉത്തരമില്ലാത്ത എന്റെ ചോദ്യങ്ങൾക്ക് ഇവിടെ ഈ റൂമിൽ ഇന്ന് താങ്കൾക്ക് ഉത്തരം കിട്ടി എന്ന് താങ്കൾ സമ്മതിക്കണം. ആ സ്റ്റേറ്റ്മെന്റ് പിൻവലിക്കുകയും ചെയ്യണം. മൗള മൈക്കോട് സംസാരിക്കൂ. ഓക്കെ, അപ്പോ ഇനി ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് ഇയാൾ രണ്ട് വചനങ്ങൾ പറഞ്ഞു. പക്ഷെ അദ്ദേഹം വായിക്കാൻ മറന്നുപോയ വചനം യോഹന്നാൻ 14:16 വചനം, അത് അദ്ദേഹം വായിക്കാൻ മറന്നു. അതിൽ പറയുന്നത് ഐ വിൽ ആസ്ക് ദ ഫാദർ ആൻഡ് ഹി വിൽ ഗിവ് യു അനദർ അഡ്വക്കേറ്റ് ടു ഹെൽപ് യു ആൻഡ് ബി വിത്ത് യു ഫോർ എവർ. അതാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ ദൈവത്തിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെയാണെന്നുള്ള നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതായത് ഒറിജിൻ ഓഫ് എവറിത്തിങ്, എവറി ഗുഡ് തിങ് ഈസ് ഗോഡ്, ഒറിജിൻ ഓഫ് ഓൾ ഗുഡ് തിങ് ഈസ് ഗോഡ്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ യേശു ഇവിടുന്ന് തിരിച്ചു സ്വർഗസ്ഥനായാൽ അദ്ദേഹം അയക്കുന്നു എന്ന് പറഞ്ഞത് പിതാവിൽ നിന്നും അദ്ദേഹം അയക്കുന്നതാണ് അതിന് പറഞ്ഞതിന്റെ അർത്ഥം. ഞാൻ നേരത്തെ സംസാരിച്ചപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള വചനങ്ങൾ ഒരു സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങൾ ചേർത്തുകൊണ്ട് പല വചനങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞു ആ വചനങ്ങൾ പറയരുത്, ഒന്നിൽ നിർത്തണം എന്നിട്ട് പിന്നെ സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങളല്ലേ ശരിക്ക് എന്ത് ചെയ്യുന്നത്? എന്നെ അങ്ങനെയല്ല പറഞ്ഞു പ്ലീസ്. യെശയ്യാവ് 42 വായിച്ചപ്പോൾ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യുക, അത് കഴിഞ്ഞിട്ട് അടുത്ത പോയിന്റിലേക്ക് പോവാണ് പറഞ്ഞത്. ഒരു മിനിറ്റ് സഹോദരന്മാരെ, ഒരു മിനിറ്റ്. ഇദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ആരെങ്കിലും കേട്ടോ? നിങ്ങളൊരു സ്തോത്രമെങ്കിലും പറ സഹോദരന്മാരെ. ഇദ്ദേഹം പറഞ്ഞു നിങ്ങൾ വാക്യം വായിച്ചതിന്റെ അകത്ത് യേശു ക്രിസ്തു പറഞ്ഞു ഞാൻ അയച്ചു. ഇപ്പൊ ഇദ്ദേഹം വാക്യം എടുത്തോണ്ട് ഒന്ന് പിതാവ് അയച്ചു. ഇതിൽ നിന്ന് എന്നാ മനസ്സിലാവുന്നേ? പിതാവ് തന്നെയാണ് പുത്രൻ, പുത്രൻ തന്നെയാണ് പരിശുദ്ധാത്മാവ്, ഇത് തന്നെയാണ് ഞങ്ങളാണ്.
എന്റെ പൊന്ന് ബറൂസ് ഭായി, മൗള ഒന്ന് സംസാരിച്ച് കഴിയട്ടെ. പോയിന്റ് ഇല്ലാഞ്ഞിട്ടാണോ ഉണ്ടായിരുന്നത്? അതിന്റെ ഇടയ്ക്ക് കയറി എന്തിനാ ആ പോയിന്റ് എടുത്ത് വെച്ചത്? ഇവിടെ നമ്മൾ ഇപ്പൊ മൗളനെ സമ്മതിപ്പിക്കാമായിരുന്നല്ലോ. ഈ യേശു സംസാരിച്ചോണ്ടിരിക്കുമ്പോ അതിനൊരു പോയിന്റ് ഉണ്ട്. ഈ എടുത്തയാടി സംസാരിച്ചിട്ട് എന്നാ കാര്യം? ബാറോസി എടുത്തയാടി പോയിട്ട് വേറെ ഇഷ്ടംപോലെ കാര്യത്തിന്മേല് പരിശുദ്ധാത്മാവ് കാര്യം മുഹമ്മദ് ആണെന്നുള്ള വിഷയത്തിന്മേ ഇവിടെ ഇഷ്ടംപോലെ പോയിന്റുകൾ നിരത്താനുണ്ട്. അതിനെല്ലാം ഈ പുള്ളി മറുപടി വന്നിട്ട് വേണ്ട പോകാൻ. ഈ എടുത്തയാടി പോയിട്ട് എന്നാ കാര്യം? അതുകൊണ്ട് ഇടയ്ക്ക് കയറല്ലേ പ്ലീസ് ബറൂസ പ്ലീസ്. മൗള, ഏതായാലും താങ്കൾ ആ വായിച്ച വചനം മൗറൂസ് പറഞ്ഞ പോലെ വളരെയധികം നന്ദി. താങ്കൾ ഇപ്പോൾ ഇവിടെ ഇത്രയും പേരുടെ മുമ്പിൽ എന്ന് പറഞ്ഞാൽ 360 പേരുടെ മുമ്പിൽ താങ്കൾ തന്നെ സമ്മതിക്കുന്നു ഒരു വചനം വായിച്ച്. ഈ പരിശുദ്ധാത്മാവൻ അല്ലെങ്കിൽ കൺഫെഡറെ അയച്ച യേശു ക്രിസ്തു ആണ് പിതാവെന്നും താങ്കൾ ഇവിടെ സമ്മതിക്കുകയാണ്. എനിവേ വളരെയധികം നന്ദി. നിങ്ങൾ പറഞ്ഞു പിതാവ് തന്നെയാണ് പുത്രൻ, പുത്രൻ തന്നെയാണ് പരിശുദ്ധാത്മാവ്. നിങ്ങൾ ഇപ്പം പറഞ്ഞു കേൾക്കൂ മൗള, ഒന്ന് കേൾക്കൂ മൗള, ഒന്ന് കേൾക്കൂ, ഒന്ന് കേൾക്കൂ മൗള പ്ലീസ്. താങ്കൾ ഒന്ന് കേൾക്കൂ. ഇപ്പോ താങ്കൾക്ക് കൊടിത്തോട്ടം സാർ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമില്ല, രാജാപുരം ചോദിച്ച ചോദ്യം ഉത്തരമില്ല. ഇനി താങ്കൾക്ക് ഒരു അവസരം കൂടെ നൽകിയാണ്, ഒരു ചാൻസ് കൂടെ നൽകിയാണ്. ഒന്നെങ്കിൽ താങ്കളോട് തെളിയിക്കണം ഈ യേശു ക്രിസ്തു അയച്ച കൺഫെഡർ അത് മുഹമ്മദ് ആണെന്ന് താങ്കൾ തെളിയിക്കണം. രണ്ടാമത് ഈ കൺഫെഡറെ അയച്ചത് യേശു ക്രിസ്തു ആണെന്ന് വചനം പറയുന്നു അത് അല്ല എന്ന് താങ്കൾ തെളിയിക്കണം. മൂന്നാമത് താങ്കൾ വെച്ച സ്റ്റേറ്റ്മെന്റ് ആണ് അള്ളാഹു ആണ് കൺഫെഡറെ അയച്ചത്. അപ്പൊ വചനം പറയുന്നു യേശു ക്രിസ്തു ആണ് കൺഫെഡറെ അയച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ അള്ളാഹു യേശു ക്രിസ്തു ആണെന്ന് താങ്കൾ ഇവിടെ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് താങ്കൾക്ക് മുമ്പോട്ട് പോകാം. നിങ്ങളിപ്പം പറഞ്ഞു, നിങ്ങളുടെ ആളുകൾ പറഞ്ഞു പിതാവ് തന്നെയാണ് പുത്രൻ, പുത്രൻ തന്നെയാണ് പരിശുദ്ധാത്മാവെന്ന്. ഞാൻ ചോദിക്കട്ടെ, അതെങ്ങനെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? പിതാവ് തന്നെയാണ് പുത്രൻ, പുത്രൻ തന്നെയാണ് പരിശുദ്ധാത്മാവെന്ന്. മൗള ഒന്ന് കേൾക്കൂ, മൗള പ്ലീസ് ഒന്ന് കേൾക്കൂ. അത് നമ്മുടെ സബ്ജക്ട് അല്ലല്ലോ, അത് സബ്ജക്ട് അല്ലാത്തത് കൊണ്ട് ആ പറഞ്ഞ ആളെ ഞാൻ മ്യൂട്ട് ചെയ്തു. സബ്ജക്റ്റിൽ വരിക മൗള, താങ്കൾക്ക് എന്തിനാണ് തിടുക്കം? ഈ റൂട്ട് വിട്ട് വേറെ റൂട്ടിൽ പോകാൻ എന്താ തിടുക്കം? താങ്കളിലെ ആവേശം കൊണ്ട് വന്നത് താങ്കൾക്ക് രണ്ടോ മൂന്നോ ഞാൻ തരുമല്ലോ പ്ലീസ്. താങ്കൾ ആദ്യം കാണിച്ച ആവേശം താങ്കൾക്ക് എന്തുകൊണ്ട് ഇപ്പോൾ ഇല്ല? താങ്കളാണ് ഇവിടെ വന്ന വികാരം കൊണ്ട് റെഫറൻസുകൾ വെച്ചതും ആ റെഫറൻസിന് റെഫറൻസ് ആയിട്ട് ഖുറാനിൽ നിന്ന് തെളിവ് ചോദിച്ചപ്പോൾ ഒരു തെളിവ് പോലും തരാൻ സാധിക്കാതെ ഇപ്പോൾ രാജാപുര ചോദിച്ച് ചോദ്യത്തിൽ നിൽക്കുകയാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് പോകണം. മൗള ഒന്ന് കേൾക്കൂ. ഇനി അടുത്ത സ്റ്റെപ്പിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ താങ്കൾ ആ സ്റ്റേറ്റ്മെന്റ് പിൻവലിക്കണം. എന്ന് പറഞ്ഞാൽ ഈ കൺഫെഡർ മുഹമ്മദ് അല്ല, ഞാൻ പറഞ്ഞ് തെറ്റിപ്പോയി. രണ്ടു മൂന്ന് വർഷമായിട്ട് ഷാം ഷമ്മോട് വരെ ചോദിച്ച ചോദ്യങ്ങൾക്ക് എനിക്കിവിടെ ഉത്തരം കിട്ടി. ഈ കൺഫെഡർ യേശു ക്രിസ്തു വെച്ച കൺഫെഡർ ഒന്നെങ്കിൽ മുഹമ്മദ് അല്ല എന്ന് താങ്കൾ സമ്മതിക്കണം. രണ്ടാമത് അത് മുഹമ്മദ് ആണെങ്കിൽ ഈ മുഹമ്മദിനെ അയച്ചത് നിങ്ങളുടെ അള്ളാഹു ആണെങ്കിൽ യേശു ക്രിസ്തു അള്ളാഹു ആണെന്ന് താങ്കൾ സമ്മതിക്കണം. താങ്കൾക്ക് രണ്ട് ഓപ്ഷനേ ഉള്ളൂ മൗള, വേറെ എങ്ങോട്ടും പോകണ്ട. ഇവിടെ പലരും പലതും പറയും, അവരെ ഞാൻ മ്യൂട്ട് ചെയ്യും. അതുകൊണ്ട് താങ്കൾക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഈ രണ്ട് ഓപ്ഷൻ ഏതാണ് താങ്കൾ സ്വീകരിക്കുക? ഇതിൽ രണ്ട് ഓപ്ഷൻ അല്ല ഇതിലുള്ളത്. കാരണം നിങ്ങൾ ആദ്യം പറഞ്ഞത് അള്ളാഹു ആണോ മുഹമ്മദ് കംഫർട്ടർ അയച്ചത്, യേശു ക്രിസ്തു ആണ് കംഫർട്ടർ അയച്ചത്. നിങ്ങൾ രണ്ട് വചനങ്ങൾ കൂട്ടി ഒന്നുകിൽ അള്ളാഹു യേശു ക്രിസ്തു ആണ് സമ്മതിക്കണം എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം അങ്ങനെ നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് മറ്റേ ആൾ പറഞ്ഞ ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരും. അള്ളാഹു തന്നെയാണോ യേശു, അതായത് യഹോവ പിതാവാണോ യേശു, പരിശുദ്ധാത്മാവാണോ യേശു എന്നുള്ള ചോദ്യം ഇവിടെ വരും. അതിന് നിങ്ങൾ ഉത്തരം പറയാൻ റെഡി ആയിക്കോളൂ, എന്നിട്ട് നമുക്ക് ആ വിഷയങ്ങൾ സംസാരിക്കാം. മൗല, ഇവിടെ ആ വാക്യത്തിൽ ആരാണ് കംഫർട്ടറെ അയക്കുന്നത് അത് മാത്രം പറഞ്ഞാൽ മതി. ആരാണ് അവിടെ ആ വാക്യത്തിൽ 14:26 ആരാണ് അയക്കുന്നത്? 16:7 ആരാണ് അയക്കുന്നത്? ആരാണ് അയക്കുന്നത്? 14:10 അയക്കുന്നത് പിതാവാണ്. രണ്ടാമത്തെ 15 അധ്യായത്തിൽ 16:9 അയക്കുന്നത് ആരാണ്? യേശു ക്രിസ്തുവാണ്. മൗള 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 പ്ലീസ്, 14:10 അല്ലല്ലോ രാജപുരം വായിച്ചത്. അപ്പൊ രാജോപുരം വായിച്ച ആ രണ്ട് വചനം അനുസരിച്ച് മൗള പ്ലീസ്, താങ്കളാണ് ഇവിടെ സ്റ്റേറ്റ്മെന്റ് വെച്ചത് മൗള, ഞങ്ങളല്ല. വായിക്കുമ്പോ എല്ലാ വചനവും വായിക്കണം, ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് വായിക്കുമ്പോ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ വചനങ്ങളും വായിക്കണം. അങ്ങോട്ട് പോകാം മൗള, ഒന്ന് കേൾക്കൂ, ഒന്ന് കേൾക്കൂ പ്ലീസ്. താങ്കൾ അടുത്തൊരു വചനം കൊണ്ടുവന്ന് നമുക്ക് അങ്ങോട്ട് പോകാം. ആദ്യം രാജോപുരം വെച്ച രണ്ട് വചനമുണ്ട്, ആ വചനം അനുസരിച്ച് താങ്കളാണ് സ്റ്റേറ്റ്മെന്റ് വെച്ചത് ഈ കൺഫെഡറെ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്ന കൺഫെഡറെ അയച്ചിരിക്കുന്നത് അള്ളാഹു ആണ്. ഈ വചനങ്ങൾ പറയുന്നു ഈ കൺഫെഡറെ അയച്ചിരിക്കുന്നത് യേശു ക്രിസ്തു ആണ്. ഞാൻ രണ്ട് ഓപ്ഷൻ താങ്കൾക്ക് മുമ്പിൽ വെച്ചു. ഒന്നെങ്കിൽ യേശു ആണ് അള്ളാഹു എന്ന് താങ്കൾ സമ്മതിക്കണം. രണ്ടാമത്തെ ഓപ്ഷൻ ഈ കൺഫെഡർ മുഹമ്മദ് അല്ല എന്നും താങ്കൾ സമ്മതിക്കണം.
ഈ രണ്ട് ഓപ്ഷനും സംസാരിക്കുന്നു കൊണ്ടുവരുന്നത് ജോൺ 14:10 യോഹന്നാന്റെ 14-ാമത്തെ അധ്യായത്തിൽ 10-ാമത്തെ വചനത്തിൽ പിതാവാണ് അയക്കുന്നത് പറയുന്നുണ്ട്. അപ്പൊ അതനുസരിച്ച് അള്ളാഹുവാണ് അയക്കുന്നത്. ജീസസ് താങ്കൾ അതിന്റെ 16-17 ഒന്ന് വായിക്കോ. ഒരു മിനിറ്റ് താങ്കൾ അതിന്റെ 16-17 ഒന്ന് വായിക്കോ. ആ വാക്യം 16-17 I will ask the father, he will give you another redeemer of the accursed. സോറി, ഞാൻ ബൈബിളും തുറന്നു വെച്ചല്ല, ഞാൻ റെഫറൻസ് ഒന്നും വെക്കാതാണ് വായിക്കുന്നത്. അതെന്താ റെഫറൻസ് വെക്കാതെ? മാനത്തൊന്നും കിട്ടിയാ ഞങ്ങളുടെ ബൈബിൾ. താങ്കൾ അത് വായിച്ചേ, യോഹന്നാന്റെ സുവിശേഷം 14:16-17 വായിച്ചേ. 16-ാണല്ലോ ഞാൻ ഇപ്പൊ വായിച്ചത്. 14:16-17 വായിക്കാനാ പറഞ്ഞു. 14-ാമത്തെ അധ്യായം അത് തന്നെ. I will ask the father, BibleHub.com ലാട്ടോ വായിക്കുന്നത്. Aramaic Bible in plain English, our translation ആണ്. I shall request from my father, and he will give you another redeemer of the accursed. പുതിയൊരു റിഡീമർ വരുന്നുണ്ട് എന്നാണ് അരാമൈക് ബൈബിളിൽ പറയുന്നത്. എന്റെ ട്രാൻസ്ലേഷൻ that he will be with you for eternity. ഇനി അടുത്ത വചനം വായിക്കാം. ഒരു സെക്കൻഡ്. ഇതൊരു നമ്മുടെ ടാബ്ലറ്റ് ആണ്. ഞാൻ ഇത് എക്സ്പീരിയൻസ് അല്ല, നിങ്ങളുടെ ഈ ക്ലബ് ഹൗസും ഇതെല്ലാം എക്സ്പീരിയൻസ് അല്ല. നമ്മൾ ഫേസ് ടു ഫേസ് ചാറ്റ് ആണ് ഉദ്ദേശിക്കാറ്. തീർച്ചയായിട്ടും ഒന്നല്ല, 100 ഡിബേറ്റിന് തയ്യാറുണ്ട്. ശരി ശരി, പൊതു പരസ്യവേദിയിൽ നിങ്ങൾ സംവാദത്തിന് തയ്യാറാണോ? തീർച്ചയായിട്ടും ഞാൻ കാലിക്കറ്റിൽ സംവാദം നടത്തണം ഉദ്ദേശിച്ചിരുന്നു. നിങ്ങളുടെ ഇമെയിൽ എന്നാ എനിക്കൊന്ന് അയച്ചേ. എന്റെ ഇമെയിൽ maulacognition@gmail.com. അതല്ല, എനിക്ക് വാഗ്ദാനത്തിലേക്ക് ഒന്ന് വിട്ടാ മതി, ബാക്കി നമ്മൾ റെഡി ആയിക്കോളാം. പരസ്യ സംവാദത്തിന് തയ്യാറാണല്ലോ അല്ലേ? 100%. ഓക്കെ, വലിയ സന്തോഷം. അപ്പൊ സാക്ഷി അപ്പോളജിസ് നെറ്റ്വർക്കിൽ നിന്ന് ഒരു മെയിൽ വരുവേ, ശ്രദ്ധിച്ചോണം കേട്ടോ. തീർച്ചയായിട്ടും. ഓക്കെ, ഞാൻ ടൈപ്പ് ചെയ്തരാ ഇമെയിൽ അഡ്രസ് ഇവിടെ. ആ, ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് maulacognition@gmail.com. ഞാൻ ചോദിച്ച ചോദ്യത്തിന്, അല്ല രാജാ ബ്രദർ, ഒരു മിനിറ്റ്. ഈ 14:16 ഒന്ന് വായിക്കട്ടെ. പുള്ളി ഒന്ന് 17-ാമത്തത് ഒരു മിനിറ്റ്. ആ വായിച്ചു. ഇതിൽ കുറെ ട്രാൻസ്ലേഷൻ ഉണ്ട്, ഞാൻ അരാമൈക് ബൈബിളിന്റെ വായിച്ചിടാം. ആ വായിച്ചു. He is the spirit of truth, whom the world cannot receive because it has neither seen him nor known him. But you know him, for he dwells with you and he is in you. That ee spirit, that comforter, adhehathine logathine arilla, logam kandittilla, ashe adu ningal jeevichirikkunu ennaanu adil parayunnathu. Ah, okay. തിരിച്ചു വരാം. അല്ല അല്ല, എന്തൊക്കെ തിരിച്ചു പോകാൻ വരുന്നതിന് മുമ്പ് ഇതിനൊരു മറുപടിയാവും. ഈ 16-ും 17 വായിച്ചല്ലോ, അതിന്റെ അകത്ത് 17-ാമത്തെ വാക്യം പറയുന്നുണ്ട്, ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യാതെ അതിന് അവനെ ലഭിക്കാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അവനെ അറിയുന്നു. ഓക്കെ, എന്റെ ചോദ്യം മൗല വ്യക്തമായിട്ട് മറുപടി തരണം. മുഹമ്മദിനെ ആര് കണ്ടിട്ടും അറിഞ്ഞിട്ടും ഇല്ലേ? ഇല്ല, കണ്ടില്ല. മുഹമ്മദിനെ ആരും കണ്ടിട്ടില്ല. മുഹമ്മദിനെ ആരെല്ലാം കണ്ടിട്ടുണ്ടോ ഇല്ലയോ? ഇനി ഞാൻ പറയട്ടെ, അത് യേശു അതേപോലെ തന്നെയാണോ? യേശുവിനെ എല്ലാരും കണ്ടിട്ടുണ്ടോ? ഞാൻ മുഹമ്മദിന്റെ കാര്യം ചോദിച്ചോ. താങ്കൾ പറഞ്ഞിരിക്കുന്ന ഈ കാര്യസ്ഥനായ മുഹമ്മദിനെ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം വെച്ച്, അതിന്റെ 16-ും 17 വെച്ച്, 17-ാമത്തെ വാക്യം വെച്ച് ചോദിക്കുകയാണ്, ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യുകയാൽ. എന്റെ ചോദ്യം, മുഹമ്മദിനെ ആരും കാണുകയോ അറിയുകയും ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. എനിക്ക് വ്യക്തമായി നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് എന്നെ ഉത്തരം പറയാൻ സമ്മതിക്കണം. വളരെ ക്ലിയർ കോണ്ടെക്സ്റ്റോട് കൂടി അടിസ്ഥാനത്തിൽ ശരി റെഡിയാണല്ലോ. ഇടയ്ക്ക് മുന്നോട്ട് ഇരുപതാക്കിയോ ചെയ്യുക. ഇല്ല, പറഞ്ഞു. അതായത് നമ്മുടെ ബൈബിളിലും ഇസ്ലാമിക ഗ്രന്ഥത്തിലൊക്കെ പറയുന്ന കാര്യമാണ്, ദൈവത്തിന് ആരും കാണാൻ പറ്റില്ല. നിങ്ങൾ യേശു ദൈവമാണെന്ന് നിഷേധിക്കുന്നു, പക്ഷെ യേശുവിനെ വിശ്വാസികളോ വിശ്വാസികളെല്ലാം കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ കാണുക എന്ന് പറയുന്നത് ഭൗതിക തലത്തിലുള്ള ശരീരത്തെയോ അല്ലെ പ്രവൃത്തികളോ കാണുന്നതിനല്ല, ഒരു വ്യക്തിയുടെ ആത്മീയമായിട്ടുള്ള ആത്മാവിനെ കാണുന്നതാണ്. ശരീരം ജഡമാണ്,
ജഡം നശിക്കുന്നതാണ്, പക്ഷെ ആത്മാവ് നശിക്കുന്നതല്ല. അപ്പൊ ആത്മാവിനെ കുറിച്ചാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ആത്മാവിലാകുക, ആത്മാവിൽ ആയി തീരുക, കാണുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി നിങ്ങളുടെ ചോദ്യത്തിലേക്ക് വരട്ടെ. മുഹമ്മദ് നബിയെ ജനങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, അദ്ദേഹം എങ്ങനെയാണ്, ആരും കാണാത്ത സ്പിരിറ്റ് ആകുക എന്നൊക്കെ ചോദിക്കുന്നില്ലേ. അതിന് നിങ്ങൾക്കുള്ള ഉത്തരം ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ 17-16 അധ്യായത്തിൽ 7-9 വചനം വരേണ്ട. അതിൽ പറയുന്നത് വെൻ ഹി കംസ് ഹി വിൽ കൺവിക്ട് ദ വേൾഡ്. അതിൽ പറയുന്നത് എന്താണ്, അദ്ദേഹം വരുമ്പോ അദ്ദേഹം ലോകത്തിനെ കൺവിക്ട് ചെയ്യുന്ന പറയുന്നത്. ഒരിക്കലും ക്രിസ്ത്യാനികളെ കൺവിക്ട് ചെയ്യുന്നല്ല പറയുന്നത്. ക്രിസ്ത്യാനികൾ ഈ ലോകത്തിന്റെ ആളുകളല്ല ബൈബിൾ പ്രകാരം. ക്രിസ്ത്യാനികൾ യേശുവിലുള്ള ആളുകളാണ്, യേശു ഈ ലോകത്തുള്ള ആളല്ല. യേശു സ്വർഗസ്ഥനാണ്, ക്രിസ്ത്യാനികൾ സ്വർഗസ്ഥനാണെന്നാണ് ബൈബിൾ പറയുന്നത്. എല്ലാവരും യേശുവിന്റെ ശരീരത്തിലാണെന്ന്. അപ്പം യേശു പറയുന്ന ഐ ആം നോട്ട് ഓഫ് ദീസ് വേൾഡ് എന്ന്. അപ്പൊ ക്രിസ്ത്യാനികളും ഈ ലോകത്തിന്റെ ആളുകളല്ല ബൈബിൾ പ്രകാരം. പക്ഷെ അതിൽ പറയുന്നത് എന്തെന്നാണ്, യോഹന്നാന്റെ സുവിശേഷത്തിൽ 16-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് എന്തെന്നാണ്, വെൻ ഹി കംസ് ഹി വിൽ കൺവിക്ട് ദ വേൾഡ് അബൌട്ട് റൈറ്റ് സിൻ റൈറ്റസ്നെസ് ആൻഡ് ജഡ്ജ്മെന്റ്. അതായത് ലോകത്തിനെ കൺവിക്ട് ചെയ്യും. ആര് വരുമ്പം, അഡ്വക്കേറ്റ് വരുമ്പോ നേരിട്ട് അദ്ദേഹം കൺവിക്ട് ചെയ്യുന്ന. വെൻ ഹി കം ഹി വിൽ കൺവിക്ട് ദ വേൾഡ്. അത് തന്നെയാണ് അയ്യൂബിന്റെ ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. അയ്യോ ജോബ് 16:19-19:25 അതിൽ ജോബ് പറയുന്നുണ്ട്, ഐ നോ ദാറ്റ് മൈ റെഡീമർ ലിവ്സ്. ഞാൻ ചോദിച്ചതിനൊന്നുമല്ല ഈ പുള്ളി മറുപടി. എന്റെ ചോദ്യം ഇത്രേ ഉള്ളൂ, ഈ മുഹമ്മദിനെ ആരെങ്കിലും കാണുകയോ അറിയുകയോ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നാണ് എന്റെ ചോദ്യം. അതിന് മറുപടി ചോദിച്ചതിനാണ് നിങ്ങൾക്ക് വിശകലനമായിട്ട് അജീഷ് ബ്രോ. അല്ലല്ല, ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. മുഹമ്മദ് നബിയെ അറിയുകയും കാണുകയും ചെയ്തിട്ടുണ്ട്, അതിനുള്ള തെളിവാണെന്ന് ഞാൻ പറഞ്ഞത്. ഇനി അടുത്ത ചോദ്യം, യോഹന്നാന്റെ സുവിശേഷം 14:16 വാക്യം താങ്കൾ വായിച്ചല്ലോ, സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥൻ. മുഹമ്മദ് ആത്മാവായിരുന്നോ മനുഷ്യനായിരുന്നോ? ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ജഡത്തിൽ വിശ്വസിക്കുന്നില്ല. പൗലോസിന്റെ ഒന്നും ചോദിച്ചില്ല. പൗലോസ് ആണ് പറഞ്ഞ മുഹമ്മദ് കള്ളപ്രവാചകനാണ്. അത് പോട്ടെ, എന്റെ മുഹമ്മദ് ആത്മാവായിരുന്നോ മനുഷ്യനായിരുന്നോ? അത് ജീസസ് ദൈവമാണോ മനുഷ്യനാണോ ചോദിക്കുമ്പോൾ ജീസസ് ഞാൻ ചോദിച്ചത് ഇത്രേ ഉള്ളൂ, മുഹമ്മദ് ആത്മാവായിരുന്നോ മനുഷ്യനായിരുന്നോ? മനുഷ്യർക്ക് ആത്മാവില്ലേ? മനുഷ്യന്റെ ആത്മാവോടുകൂടി വരുമെന്നല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സത്യത്തിന്റെ ആത്മാവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മുഹമ്മദ് മനുഷ്യനായിരുന്നോ ആത്മാവായിരുന്നോ? എന്റെ ചോദ്യം അതാണ്. അതിന് മറുപടി മനുഷ്യനായിരുന്നോ ആത്മാവായിരുന്നോ? മനുഷ്യരെ ദൈവം എങ്ങനെയാ സൃഷ്ടിച്ചത്? ദൈവത്തിന്റെ ഇമേജിൽ, ദൈവത്തിന്റെ റൂഹിലാണ് ചോദിച്ചില്ല. എന്റെ ചോദ്യം ഇതാണ്, മുഹമ്മദ് ആത്മാവാണോ മനുഷ്യനാണോ എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. ഈ രണ്ടൂടെ കെട്ടാണോന്നല്ല ഞാൻ ചോദിച്ചത്, മുഹമ്മദ് ആത്മാവായിരുന്നോ മനുഷ്യനായിരുന്നോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. നിങ്ങളോട് ഞാൻ ഉത്തരം പറഞ്ഞല്ലോ, നിങ്ങൾ പറയുന്നത് പോലെ തന്നെ. ജീസസ് ഈസ് ബോത്ത് ഫുള്ളി ഹ്യൂമൻ ആൻഡ് ഫുള്ളി ഗോഡ്. താങ്കൾ പറഞ്ഞിരിക്കുന്ന വാക്യം പ്രകാരം യോഹന്നാന്റെ സുവിശേഷം 14:16-17 വാക്യം ചോദിക്കുകയാണ്, എന്നാൽ ഞാൻ പിതാവിനോട് അപേക്ഷിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യം. ഈ ആത്മാവ്, സത്യത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നത് മുഹമ്മദ് ആത്മാവായിരുന്നോ മനുഷ്യനായിരുന്നോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. മുഹമ്മദ് ഈസ് ബോത്ത് ഹ്യൂമൻ ആൻഡ് സ്പിരിറ്റ്, അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. റീഡ് ദ ബുക്ക് ഓഫ് ജോബ്. ഒരു മിനിറ്റ് ഒന്ന് നിർത്തിക്കേ എല്ലാവരും. അല്ലല്ല, ഒരു മിനിറ്റ് ഒന്ന് നിർത്തിക്കേ. അല്ല, ഒരു മിനിറ്റ് മൗല, ഒരു മിനിറ്റ് നിർത്താൻ പറഞ്ഞ ഞാനാണ്. ഒരു മിനിറ്റ് നിർത്താൻ പറഞ്ഞ മോഡറേറ്റർ ആണ്. അജീഷ് ബ്രോയും നിർത്തണം, മൗലയും നിർത്തണം, മറ്റു സഹോദരങ്ങളും നിർത്തണം. ഇതെന്നെ ഇവിടെ മൗലയോട് അജീഷ് ബ്രോ ചോദിച്ചത് നിങ്ങളുടെ കിതാബിൽ നിന്നാണ്. അപ്പം നിങ്ങൾ ഉത്തരം പറയുന്നത് യേശു എങ്ങനെയായിരുന്നു എന്നും ഇയോവിൻ്റെ പുസ്തകത്തിൽ നിന്നും. എന്തുവാടേ, നിങ്ങളുടെ പുസ്തകത്തിന് ഇത്രയും പോലും നിലനിൽപ്പില്ലേ? ഇത്ര ഗതികെട്ട അവസ്ഥയാണ് നിങ്ങൾക്ക്, ഇത്ര പരിതാപകരമായ നിങ്ങളുടെ അവസ്ഥ. വേദപുസ്തകം 3 ദിവന്മാരിൽ ഏത് വലിയ പണ്ഡിതന് പോലും ഉത്തരവില്ലല്ലോ എന്നുള്ളതാണ് നാണം കെട്ട അവസ്ഥ. അല്ലെന്നുണ്ടല്ലോ കൃത്യമായിട്ട് പറ. മൗല, ഞാൻ സംസാരിക്കുമ്പോ കരുത്. ഇവിടെ രാജബ്രോ, മൗല എന്ന് പറയുന്നത് ഇബ്രാഹിമാണോ? ഖുറാനിസ്റ്റ് അല്ലല്ല ഇത്. ഇത് സാംഷമോണോടൊക്കെ ഡിബേറ്റ് ചെയ്ത് ജയിച്ചു വന്ന ആളാണ് ഇവിടെ വെള്ളം. അല്ലല്ല, ഞാൻ ചോദിക്കുന്നത് ഈ പുള്ളി ഇബ്രാഹിമാണോ ഖുറാനിസ്റ്റ് മൗല?
ഞാൻ ചോദിച്ച ഉത്തരങ്ങൾ നിങ്ങൾ ചോദിച്ച ഉത്തരങ്ങൾ ചോദിച്ചതിന് മൗല ഉത്തരം പറഞ്ഞിട്ടില്ല. അല്ലല്ല, ജിബോ ബ്രോ, ജിബോ ബ്രോ, ജിബോ ബ്രോ, വൺ സെക്കൻഡ്. അല്ല, അജീഷ് ബ്രോ മൗല ഇവിടെ സംസാരിക്കുമ്പോ ഇടയിൽ വർത്താനം പറയണ്ട. ഞാനല്ലേ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്, മോഡറേറ്റേഴ്സ് സംസാരിക്കുമ്പോ ഇടയിൽ കയറണ്ട. ഞാനിവിടെ ജിബോ എന്ന് പറയുന്ന മോഡറേറ്റർ ഇടപെട്ടിട്ട് പോലും ഞാൻ പറഞ്ഞു, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇവിടെ സ്പീക്കർ അജീഷ് ബ്രോയും താങ്കളും ആണ്. ഓക്കെ, സോ ഇവിടെ ആസ് എ മോഡറേറ്റർ ഞാൻ ഇടയ്ക്ക് കയറിയത് താങ്കളോട് ചോദിച്ചതിന് താങ്കളുടെ വിശ്വാസത്തിൽ നിന്ന് ഉത്തരം പറ, താങ്കൾ എന്തിനാ അന്യൻ്റെ വിശ്വാസത്തിൽ കയറിയിട്ട് ഉത്തരം പറയാൻ നിൽക്കുന്നത്? താങ്കളുടെ ഇതിൽ പറ, മുഹമ്മദ് താങ്കൾ ഇപ്പോൾ പറഞ്ഞു മുഹമ്മദ് സ്പിരിറ്റും ആയിരുന്നു മനുഷ്യനുമായിരുന്നു, തെളിവ് പറ. അന്യന്റെ വിശ്വാസത്തിൽ കയറി ആരും ഉത്തരം പറയുന്നില്ലല്ലോ. താങ്കൾ ഇതിന്റെ ബൈബിൾ താങ്കൾ എടുക്കേണ്ട കാര്യമില്ല, ബൈബിൾ താങ്കൾ വേണ്ടേണ്ട കാര്യമില്ല. താങ്കളോട് ചോദിച്ചതിന് ഉത്തരം. ആത്മാവും മനുഷ്യനും ആയിരുന്നു എന്നുള്ളതിന്റെ തെളിവ്. മനുഷ്യർക്ക് ആത്മാവുണ്ട്, ആത്മാവില്ലാത്ത മനുഷ്യർക്ക്, അതൊന്നും ചോദിച്ചില്ല. ഞങ്ങൾക്ക് ഇവിടെ തെളിവാണ് വേണ്ടത്. അല്ല, ഒരു മിനിറ്റ് വരരെ വരരെ. ഞങ്ങളുടെ പ്രമാണ പുസ്തകം എടുത്തുകൊണ്ട് വന്നിട്ട് നിങ്ങളുടെ ആ കള്ളപ്രവാചകനാണ് പരിശുദ്ധാത്മാവെന്നും പറഞ്ഞിട്ട് താങ്കൾ വന്നപ്പോഴത്തേനും ഞങ്ങളുടെ പുസ്തകം എടുത്തിട്ട് വെച്ചല്ല ഞങ്ങൾ സംസാരിച്ചത്, നിങ്ങളും അത് തന്നെയല്ലേ എടുത്തോണ്ട് സംസാരിച്ചത്. മുഹമ്മദ് ആത്മാവും മനുഷ്യനുമായിരുന്നു എന്നുള്ളതിന്റെ തെളിവ് വന്നിട്ട് ബാക്കി ഇനി സംസാരിച്ചാൽ മതി. താങ്കളുടെ വ്യാഖ്യാനം ഒന്നും ഇവിടെ വേണ്ട. താങ്കൾ അതിന് വ്യക്തമായിട്ടുള്ള തെളിവ് തരിക. ഖുറാനെങ്കിൽ ഖുറാൻ, ഹദീസെങ്കിൽ ഹദീസ്. മുഹമ്മദ് ആത്മാവും മനുഷ്യനുമായിരുന്നു എന്നുള്ളതിന്റെ തെളിവ് തന്നിട്ട് ബാക്കി ഇനി താങ്കൾ സംസാരിച്ചാൽ മതി. അജീഷ് ബ്രോ, അജീഷ് ബ്രോ, ഒരു സെക്കൻഡ്. അജീഷ് ബ്രോ, നമ്മുടെ വചനത്തിൽ വായിച്ചത് സത്യത്തിന്റെ ആത്മാവ് എന്നാണ് നമ്മൾ വായിച്ചത്. പക്ഷെ ഇദ്ദേഹം ഇവിടെ പറഞ്ഞു മുഹമ്മദ് മനുഷ്യനും ആത്മാവുമാണ് എന്ന് ഇദ്ദേഹം സ്റ്റേറ്റ്മെന്റ് വെച്ചു കഴിഞ്ഞു. അപ്പോ ആ സ്റ്റേറ്റ്മെന്റിൽ തന്നെ വ്യക്തമാണ് ഈ അയച്ച കൺഫർട്ടർ അല്ല മുഹമ്മദ് എന്ന്. കാരണം സത്യത്തിന്റെ ആത്മാവ് എന്ന് മാത്രമാണ് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇദ്ദേഹം പറഞ്ഞു മുഹമ്മദ് മനുഷ്യനും ആത്മാവുമാണെന്ന്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് വെച്ച് തന്നെ ഈ ഈ പറഞ്ഞ റെഫറൻസ് മുഹമ്മദ് അല്ല എന്ന് ഈ മൗല തന്നെ ഇവിടെ വ്യക്തമാക്കുകയാണ്. അപ്പൊ അതിന്റെ അടുത്ത് ചെല്ലോട്ട് പോകാമല്ലോ, നമുക്ക് സമയം കളയേണ്ട ആവശ്യമില്ല. കാരണം ഇദ്ദേഹം ഒരു റെഫറൻസ് കൊണ്ടുവരാൻ പോകുന്നില്ല. റെഫറൻസ് വെക്കാതെ ഇവിടെ മോഡറേറ്റർമാരെ ഈ പുള്ളിയെ കൊണ്ട് സംസാരിപ്പിക്കരുത്. ഈ പുള്ളിക്ക് എനിക്ക് അല്ല, മുഹമ്മദ് മനുഷ്യനും ആത്മാവുമാണെന്നുള്ളതിന്റെ റെഫറൻസ് ആവില്ല. മൗള, മൗള ഇപ്പൊ കൊണ്ടുവന്ന ആ ഒരു റെഫറൻസ് എന്ന് പറയുന്നത് ഈ കൺഫർട്ടറാണ് മുഹമ്മദ് എന്ന് തെളിയിക്കാനായിരുന്നു താങ്കൾ കൊണ്ടുവന്നത്. അതനുസരിച്ച് ഈ കൺഫർട്ടർ എന്ന് പറയുന്നത് സത്യത്തിന്റെ ആത്മാവാണെന്ന് പറയുന്നു, അവിടെ മനുഷ്യൻ എന്ന് പറയുന്നില്ല. എന്നാൽ മുഹമ്മദ് മനുഷ്യനും ആത്മാവുമാണെന്ന് താങ്കൾ ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് വെച്ചു കഴിഞ്ഞു. അതനുസരിച്ച് താങ്കൾ കൊണ്ടുവന്ന ഈ റെഫറൻസിൽ അത് മുഹമ്മദ് അല്ല എന്ന് വ്യക്തമാണ്. ഇനി അടുത്ത റെഫറൻസ് ഉണ്ടെങ്കിൽ കൊണ്ടുവന്നോളൂ. മൗള ഒന്ന് കേൾക്കൂ പ്ലീസ്. സോൾജർ, ഒരു മിനിറ്റ്. മൗല, കൂടുതലായിട്ടൊന്നും സംസാരിക്കേണ്ട കാര്യമില്ല. താങ്കൾ മുഹമ്മദ് മനുഷ്യനും ആത്മാവും ആണെന്നുള്ളതിന്റെ തെളിവുതാ. ഞാൻ നിങ്ങൾക്ക് തെളിവ് തരാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കും. നിങ്ങൾ കലഹവും ഫ്രസ്ട്രേഷനും ഒക്കെ ഒന്ന് നിർത്തിയിട്ട് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കും. ഞങ്ങൾ മുഹമ്മദിന്റെ അടിമകളല്ലല്ലോ കലഹം ഉണ്ടാക്കാൻ വേണ്ടി. മൗല, മര്യാദക്ക് ഞാൻ ചോദിച്ചതിന്റെ മറുപടി താ. ഈ മുഹമ്മദ് ആത്മാവും മനുഷ്യനുമാണ് എന്നുള്ളതിന്റെ തെളിവുതാ. ജോൺ 14 എന്നെ കൊണ്ട് നിങ്ങൾ ജോൺ 14 അത് വായിപ്പിച്ചു. അതായത് സത്യത്തിന്റെ ആത്മാവ്, സ്പിരിറ്റ് ഓഫ് ദ ട്രൂത്ത്, ദ വേൾഡ് കനോട്ട് സീ ഹിം നോർ റിസീവ് ഹിം ബിക്കോസ് ഹി ലിവ്സ് ഇൻ യു ആൻഡ് ഹി ഡ്വെൽസ് ഇൻ യു ആൻഡ് ആ വചനം നിങ്ങൾ വായിച്ചു. പക്ഷെ നിങ്ങൾ ചെറിയിപ്പിക്കും ഒഴിവാക്കിയിട്ട് ഒരു ഹോൾ കോണ്ടെക്സ്റ്റ് ആ റിഡീമർ ഞാനതാ ചോദിച്ചത്. സത്യത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നത് മുഹമ്മദ് ആത്മാവാണോ മനുഷ്യനാണോ എന്ന് ചോദിച്ചപ്പോ താങ്കൾ പറഞ്ഞു മനുഷ്യനും ആത്മാവും ആണെന്ന് പറഞ്ഞു. എനിക്ക് അതിന്റെ തെളിവ് തന്നിട്ട് ബാക്കി സംസാരിച്ചോളൂ. അതിന്റെ തെളിവ് ജോബിന്റെ പുസ്തകത്തില് 16-ാമത്തെ അധ്യായം 19-ാമത്തെ വചനം. ജോബിന്റെ പുസ്തകം വേണ്ടി വന്ന താങ്കൾക്ക് ഇതിപ്പോ ഇത് ശരിയാക്കാൻ വേണ്ടി. അത് യഹൂദരുടെ പുസ്തകമല്ലേ? അത് നിങ്ങൾ ഇതിനെ ബേജാറാണ്. നിങ്ങൾ ന്യൂ ടെസ്റ്റ്മെന്റ് നോക്കിയാ പോരെ. യഹൂദരുടെ പുസ്തകത്തിൽ നിങ്ങൾ ഇങ്ങനെയാണ് കുറ്റാവകാശപ്പെട്ട് എടുത്തത്. അതെല്ലാവർക്കും അവകാശപ്പെട്ടതല്ലേ? അത് റെഫർ ചെയ്യാൻ താങ്കൾ എടുക്കേണ്ട കാര്യം എന്തോ? താങ്കൾ ശപിക്കപ്പെട്ട മുഹമ്മദ് അല്ലല്ല, ഞാൻ ബൈബിളില് കയറിയ ഇതാക്കിയതല്ലേ?
പോലെ കള്ളത്തരം പറയാണ്. ഞാൻ ചോദിച്ചത് ഖുറാന്റെ അകത്തോ ഹദീസിന്റെ അകത്തോ മുഹമ്മദ് ആത്മാവും മനുഷ്യനുമാണ് എന്ന് പറയുന്നത് തെളിവാണ്. മൗല ചാടല്ലേ ചാടല്ലേ അജീഷ് ബ്രോ, ഒന്നുകൂടെ ആധികാരികമായിട്ട് ഞാൻ പറയാം. ചോദ്യം ചോദിച്ചത്, തെളിവ് ചോദിച്ചത് ഞാനാണ്, വാര്യറാണ് ചോദിച്ചത് തെളിവ് വെക്കാൻ. ഓക്കെ, ബൈബിളിൽ നിന്ന് വെക്കാൻ, നിങ്ങളുടെ പ്രമാണത്തിൽ നിന്ന് വെക്കാൻ ഞാൻ തീർത്തു പറഞ്ഞതാണ്. നിങ്ങൾ ബൈബിൾ എടുക്കേണ്ട, നിങ്ങളുടെ പ്രമാണങ്ങളിൽ നിന്ന് വെക്കാൻ മാത്രമാണ് പറഞ്ഞത്. നിങ്ങളുടെ പ്രമാണത്തിൽ നിന്ന് പറയാം. ഇത്ര നാണം കെട്ട അവസ്ഥയാണ് ഞാൻ എടുത്ത് ചോദിച്ചിട്ടാണ് കുറെ ആളുകൾ സംസാരിക്കുന്നു. നിങ്ങൾ നേരത്തെ പറഞ്ഞു ഈ വേദഗ്രന്ഥം മുൻപ് വായിച്ചവരുടെ അടുത്ത് പോയി ചോദിക്കണം. മുൻപേ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഖുർആൻ അല്ലാഹു പറഞ്ഞു. ഈ ഇപ്പൊ ഖുർആനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ മുൻകാല വേദക്കാരോട് ചോദിക്കണം. അപ്പൊ മുൻകാല വേദക്കാരോട് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു? എന്നെ ബ്ലോക്ക് ചെയ്യുന്നു, നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആകുന്നു, നിങ്ങളുടെ ശമല്ല, നിങ്ങളുടെ സമാധാനം നശിക്കുന്നു, തർക്കിക്കുന്നു. അയ്യൂബിന്റെ പുസ്തകത്തിലുള്ള വചനങ്ങളാണല്ലോ, അതായത് റെഡീമർ അവസാനം ഈ ഭൂമിയിൽ വന്ന് നിൽക്കുന്ന. അയ്യൂബിന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ടല്ലോ 16:19, 19:25 രണ്ട് വചനങ്ങൾ അയ്യൂബിന്റെ പുസ്തകത്തില്, അത് വായിച്ചു നോക്കൂ, എന്നിട്ട് നിങ്ങൾ തർക്കിക്കും. ഇതെന്താ ഞാൻ മൈക്കെടുത്തപ്പോ ഇങ്ങനെ, ഞാൻ ഇത്രയും നേരം പുള്ളിക്കെന്നാ മറുപടി കൊടുത്തു. ശരി, ഇതെന്ത് കഷ്ടമാന്നാലോ ചേച്ചി, എന്നാ മറുപടി. മൗനോ, ഞാൻ ചോദിക്കുന്ന ഇത്രേ ഉള്ളൂ, താങ്കളോട് ചോദിച്ച താങ്കൾ ഇപ്പോൾ വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണത്തിന്റെ അകത്തൊന്ന് മറുപടി തരാനാ പറയാം. താങ്കൾ ഇപ്പൊ ഖുറാനും ഹദീസും അല്ലേ വിശ്വസിക്കുന്നത്, അതിന്റെ അകത്ത് മുഹമ്മദ് ആത്മാവും മനുഷ്യനുമാണ് എന്നുള്ളതിന്റെ മറുപടി തരാനാ പറഞ്ഞത്. ഖുർആനും ഹദീസും മാത്രമല്ല വിശ്വസിക്കുന്നത്, എല്ലാ ഗ്രന്ഥങ്ങളിലും എല്ലാ പ്രവാചകം വിശ്വസിക്കുന്നവരാണ് മുസ്ലിങ്ങൾ. ഖുർആനിലും ഹദീസിലും മാത്രം വിശ്വസിച്ചാൽ ഞാൻ മുസ്ലിം ആവില്ല. അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഗ്രന്ഥം വ്യാജ ഗ്രന്ഥമാണ്, വ്യാജ ഗ്രന്ഥമാണ്. നിങ്ങൾ വിശ്വസിക്കുന്ന ഒറിജിനൽ ഗ്രന്ഥം ബൈബിൾ അല്ലേ? അപ്പൊ അതിൽ നിന്ന് മറുപടി വരുമ്പോ നിങ്ങളെ തന്നെ പേടിക്കുന്നത്. ശ്രദ്ധിച്ച് കേൾക്കൂ, വെറുതെ പേടിക്കാതെ സത്യാന്വേഷികളാവും. ജീസസ് പറഞ്ഞത് നിങ്ങളെ മോചിപ്പിക്കുന്നതാണ് യേശു പറഞ്ഞത്. ഞാനെന്നാ നിങ്ങളുടെ ഹദീസുകൾ എടുത്തു വെച്ചിട്ട് മുഹമ്മദിന്റെ ജീവിത രീതി അങ്ങോട്ട് പറയാം. എന്നിട്ട് നമുക്ക് ഈ ബൈബിളിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന യോഹന്നാന്റെ സുവിശേഷം 14 വെച്ചുകൊണ്ട് മുഹമ്മദ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യസ്ഥനാണോ അല്ലയോ നമുക്ക് ഹദീസുകൾ വെച്ചുകൊണ്ട് അങ്ങോട്ട് തെളിയിക്കുക. എന്ത് പറയുന്നു മുല്ല? മുഹമ്മദിന്റെ താങ്കളുടെ പുസ്തകം പറഞ്ഞപ്പോ താങ്കൾ എന്തിനാ പേടിക്കുന്നത്, കരയുന്നത്? മ്യൂട്ട് ചെയ്യുന്നില്ല. ഇനിയും ഉണർന്നിരുന്നു, ഇനി ഉണർന്നിരുന്നത്. ഞാൻ ഒറ്റ ഒരാളെ സംസാരിക്കുന്നുള്ളൂ. മൗള അജീഷ് ബ്രോ, അജീഷ് ബ്രോ, ഒരു സെക്കൻഡ് അജീഷ് ബ്രോ. മൗള, മൗള പ്ലീസ്, മൗള ഇത്രക്ക് വികാരം കൊള്ളാതെ. കാരണം അവസരങ്ങളുടെ ഘോഷയാത്രയായിരുന്നു താങ്കൾക്ക് താങ്കളുടെ ഗ്രന്ഥം വെച്ച് തെളിയിക്കാൻ. താങ്കൾ ഒന്നും അവിടെ ഒന്നും താങ്കൾക്ക് സാധിച്ചില്ല. ഇനി അതുകൊണ്ട് അജീഷ് ബ്രോ ഇപ്പൊ ചോദിച്ചു, ഈ മുഹമ്മദ് മനുഷ്യനും ആത്മാവുമാണെന്ന് താങ്കൾ തെളിയിക്കുവാൻ താങ്കൾക്ക് ഖുറാൻ കൊണ്ട് പറ്റുന്നില്ല, ഹദീസ് കൊണ്ട് പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് അജീഷ് ബ്രോ ഇപ്പൊ കുറച്ച് ഹദീസ് വായിക്കുകയാണ്. താങ്കൾ ദയവ് ചെയ്തൊന്ന് കേൾക്കുക പ്ലീസ്. അതിനുശേഷം താങ്കൾക്ക് രണ്ടോ മൂന്നോ മിനിറ്റ് സംസാരിക്കാൻ തരാം. ആവേശം കൊണ്ട് വികാരം കൊണ്ട് ഒച്ചുകൂട്ടി സംസാരിക്കില്ലേ പ്ലീസ്. അജീഷ് ബ്രോ വായിക്കൂ. അപ്പൊ ഇവിടെ പുള്ളി പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 14 അതിന്റെ 16, 17 എടുത്തു വെച്ചിട്ടാണ് ഈ പുള്ളി ഉള്ള മുസ്ലിങ്ങൾ മുഴുവനും പറയുന്നത് പരിശുദ്ധാത്മാവ് എന്ന കാര്യസൻ മുഹമ്മദാണ് എന്നും പറഞ്ഞുകൊണ്ടുള്ള ഇവരുടെ നട്ടാൽ മുളയ്ക്കാത്ത ഒരു നുണയായിട്ട് വരുന്നത്, പച്ച നുണകളുമായിട്ട് വരുന്ന ഇവരുടെ പരിപാടിയാണ്. ഇനി യോഹന്നാന്റെ സുവിശേഷം 14:16 നമുക്ക് വായിക്കാം, അവിടെ മുതൽ അങ്ങോട്ട് തുടങ്ങാം. ഇവിടെ യോഹന്നാന്റെ സുവിശേഷം 14:16 എടുത്ത് വായിക്കുമ്പോഴത്തേനും അവിടെ കാണുന്ന ഒരു കാര്യമുണ്ട്, വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യത്തിന് എന്നേക്ക് നിങ്ങളുടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ഇവിടെ ആദ്യത്തെ എൻ്റെ ചോദ്യം ഇതാണ്, സത്യത്തിന്റെ ആത്മാവ്, ഇത് ആത്മാവാണ്, മുഹമ്മദ് ആത്മാവായിരുന്നു എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. രണ്ട്, ലോകം അവനെ അറിയുകയോ കാണുകയോ ചെയ്യുകയാൽ അതിന് അവനെ ലഭിക്കാൻ കഴിയില്ല. നിങ്ങളോ അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും
നിങ്ങൾ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. ഇവിടെ പറയാണ് എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് എന്നാണ് പറയുന്നത്. മുഹമ്മദ് ഇപ്പോഴും എന്നേക്കും നിങ്ങളുടെ കൂട്ടത്തിൽ ഇരിപ്പുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. എന്നേക്കും നിങ്ങളുടെ കൂട്ടത്തിൽ ഇരിക്കുന്നു എന്ന് നിങ്ങൾ ഒരു മറുപടി പറഞ്ഞാൽ അതിനെ പൊളിക്കുന്ന വേറൊരു ഹദീസ് ഇവിടെ ഉണ്ട്. കാരണം മുഹമ്മദ് എന്നേക്കും നിങ്ങളുടെ കൂട്ടത്തിൽ ഇരിക്കുന്നില്ല. മുഹമ്മദ് ഇപ്പോഴെവിടാന്നറിയാവോ? മുഹമ്മദ് ഇപ്പോൾ കുഴിയിൽ കിടക്കുകയാണ്. അന്ത്യനാളിൽ കാഹളം ഊതുമ്പോൾ എഴുന്നേറ്റ് വരാൻ വേണ്ടി കുഴിയിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെയാണ് എന്നേക്കും നിങ്ങളുടെ കൂട്ടത്തിൽ ഇരിക്കുന്നത്? ഒരിക്കലും ഇരിക്കത്തില്ല. പിന്നെ മുഹമ്മദ് മുൻകീറിൻ്റെയും നക്കീറിൻ്റെയും അടി മേടിച്ച് ഒരു വഴിയായി ഒരു വശം പോലും ഇല്ലാതായി കിടക്കുന്ന അവസ്ഥയിലാണ്. മുഹമ്മദ് എവിടെയാണെന്നുള്ളതിൻ്റെ ഹദീസ് ഇപ്പോൾ വായിക്കാം. ഓക്കെ, ഇതേ കേട്ടോ. ആ സുനനു തിർമതി അധ്യായം 50 ഹദീസ് നമ്പർ 3615 പേജ് 964 അബൂ ഹുറൈറ എന്ന അള്ളാഹുവിൻ്റെ ദൂതൻ പറഞ്ഞു, അന്ത്യദിനത്തിൽ ആദ്യമായി ഭൂമിക്കടിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ഞാനായിരിക്കും. സുനനു തിർമതി അധ്യായം 50 ഹദീസ് നമ്പർ 3615 പേജ് 964. ഇനി അടുത്തത് സുനനു തിർമതി അധ്യായം 50 ഹദീസ് നമ്പർ 3618 പേജ് 964 അബൂ സയ്യിദിൽ നിന്ന് അള്ളാഹുവിൻ്റെ ദൂതൻ പറഞ്ഞു, പുനരുദ്ധാന നാളിൽ മനുഷ്യകുലത്തിൻ്റെ നേതാവ് ഞാനായിരിക്കും. ഇത് പൊങ്ങച്ചമല്ല. എൻ്റെ കയ്യിലായിരിക്കും ലിവാഹുൽ ഹദ്ദ്. ഇത് പൊങ്ങച്ചമല്ല. ആദം മുതൽ എല്ലാ പ്രവാചകന്മാരും എൻ്റെ കൊടിക്കീഴിലായിരിക്കും. അന്ന് ഭൂമി പിളർന്ന് പുറത്തേക്ക് വരുന്നവരിൽ ആദ്യത്തെ ആൾ ഞാനായിരിക്കും. ഇത് പൊങ്ങച്ചമല്ല. സുന്നു തിർമതി അധ്യായം 50 ഹദീസ് നമ്പർ 3618 പേജ് 964. അതിപ്പോൾ എന്നേക്കും നിങ്ങളുടെ കൂട്ടത്തിൽ ഇരിക്കുകയാണ് ഇപ്പോൾ ഭൂമിക്കടി കിടക്കുകയാണല്ലോ മുഹമ്മദ്. ഒന്നത്. ഇനി അടുത്തത് യോഹന്നാന്റെ സുവിശേഷം 14:16-17. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായാൽ അതിന് അവനെ ലഭിപ്പാൻ കഴിയുകയില്ല. അപ്പോൾ ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യുകയില്ല എന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്? വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ ഹദീസിൻ്റെ അകത്തേക്ക് നോക്കുകയാണെങ്കിൽ മുഹമ്മദിൻ്റെ സ്വന്തം ഭാര്യയായ ആയിഷ പറയുന്നവിടെ കേട്ടോണം. ആയിഷ പറയുകയാണ്, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ആ ഓക്കെ ഓക്കെ. ആ ഇവിടെ ആയിഷ പറയുകയാണ്, വളരെ വ്യക്തമായിട്ട് ആയിഷ പറയുകയാണ്, ഹദീസ് ആവശ്യമുള്ളപ്പോൾ കാണത്തില്ല. ആ ഇവിടെ ആയിഷ പറയുകയാണ്, എന്താ വിഷയമെന്ന് കേട്ടോണം. ആ സുഹീഖുൽ ബുഖാരി അധ്യായം 1 ബുക്ക് 6 ഹദീസ് നമ്പർ 294 ആയിഷ നിവേദനം, ഞാൻ ആർത്തവക്കാരിയായിരിക്കുമ്പോൾ തിരുമേനി മുടി വാർന്നു കൊടുക്കാറുണ്ടായിരുന്നു. എങ്ങനെയുണ്ട്? തിരുമേനി ആയിഷയുടെ മുടി വാർന്നു കൊടുക്കാറുണ്ടായിരുന്നു. സുഹീഖുൽ ബുഖാരി വോളിയം 1 ബുക്ക് 6 ഹദീസ് നമ്പർ 296 ആയിഷ നിവേദനം, തിരുമേനി എൻ്റെ മടിയിലേക്ക് ചാരിക്കിടന്നിട്ട് ഖുറാൻ ഓതാറുണ്ടായിരുന്നു ഞാൻ ആർത്തവഘട്ടത്തിലായിരുന്നപ്പോൾ. ഇനി അടുത്തത് കേട്ടോളാം. സുഹീഖുൽ ബുഖാരി വോളിയം 1 ബുക്ക് 6 ഹദീസ് നമ്പർ 297 ഉമ്മു സൽമ നിവേദനം, ഒരു ദിവസം ഞാൻ ഉമ്മു സൽമയാണേ, ഒരു ദിവസം ഞാൻ ഒരു പുതപ്പിൽ തിരുമേനിയോടൊപ്പം കിടന്നുറങ്ങുകയായിരുന്നു. അതിനിടയ്ക്ക് എനിക്ക് ആർത്തവം ആരംഭിച്ചു. ഞാൻ പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് ആർത്തവ സമയത്ത് ധരിക്കാറുള്ള വസ്ത്രം എടുത്തു. അപ്പോൾ തിരുമേനി ചോദിച്ചു, നിനക്ക് നിഫാസ് ആരംഭിച്ചുവോ? അതെ, ഞാൻ മറുപടി പറഞ്ഞു. തിരുമേനി എന്നെ വിളിച്ചു. എന്നിട്ട് തിരുമേനിയോടൊപ്പം ഒരേ പുതപ്പിൽ ഞങ്ങൾ കിടന്നു. സുഹീഖുൽ ബുഖാരി വോളിയം 1 ബുക്ക് 6 ഹദീസ് നമ്പർ 297 അടുത്തത് ഇതാണ് ഞാൻ വർഷങ്ങളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം. സുഹീഖുൽ ബുഖാരി വോളിയം 1 ബുക്ക് 6 ഹദീസ് നമ്പർ 298 ആയിഷ നിവേദനം, ഞാനും നബിയും ഒരേ പാത്രത്തിൽ നിന്നും കുളിക്കാറുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടു പേർക്കും വലിയ അശുദ്ധി ഉണ്ടായിരിക്കെ ആയിഷ നിവേദനം, അവിടുന്ന് ഭജനം ഇരിക്കുമ്പോൾ തല എനിക്ക് നീട്ടിത്തരും. ഞാൻ അവിടുത്തെ തല കഴുകി കൊടുക്കും. ഞാൻ ധൃതുമതിയായിരിക്കെ. സുഹീഖുൽ ബുഖാരി വോളിയം 1 ബുക്ക് 6 ഹദീസ് നമ്പർ 298 അന്നേരപ്പോഴത്തേനും ഇവിടെ ആരും പുള്ളിയെ കണ്ടിട്ടില്ല എന്ന് പറയുന്ന വാദം ഇവിടെ 8 നില പൊട്ടിപ്പോയി പൊളിഞ്ഞു പോയിരിക്കുകയാണ്. കാരണം ഇവിടെ മുഹമ്മദിനെ ആരും കണ്ടില്ലെങ്കിലും ദേ വലിയ അശുദ്ധി ഉണ്ടായിരിക്കെ രണ്ടു പേരൂടെ ഒരു പാത്രത്തിൽ നിന്നും കുളിക്കുന്നു എന്നുള്ളതൂടെയാണ്. ഇനി അടുത്തത് യോഹന്നാന്റെ സുവിശേഷം 14:16-17 പറയുകയാണ്, ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യാതെ അതിനെ ലഭിപ്പാൻ നിങ്ങളോ അവൻ നിങ്ങളോട് വസിക്കുകയും നിങ്ങൾ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. ഇവിടെ പറയുകയാണ്,
മുഹമ്മദ് അനുയായികളോട് ഇന്നും വസിക്കുന്നു, അവരിൽ വസിക്കുന്നു, എന്നാൽ പരിശുദ്ധാത്മാവ് ഇന്നും വസിക്കും. ഇനി അടുത്തത് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം തന്നെ അതിൻ്റെ 26-ാമത്തെ വാക്യം പറയുന്നത്, എങ്കിലും പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലത ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. ആര് പറഞ്ഞതാണ് ഓർമ്മപ്പെടുത്തുന്നത്? ആര് പറഞ്ഞതാ? ആ യേശു പറഞ്ഞത് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് ഇങ്ങോട്ട് വരുന്നത്. മനസ്സിലായോ? അപ്പൊ ഇനിയും എൻ്റെ ചോദ്യം, മുഹമ്മദ് പഠിപ്പിച്ചത് യേശു പഠിപ്പിച്ചതാണോ? യേശു പഠിപ്പിച്ചത് ഓർമ്മപ്പെടുത്തുകയാണോ മുഹമ്മദ് ചെയ്തത്? യേശു പഠിപ്പിച്ചതിന് നേരെ എതിരല്ലേ മുഹമ്മദിയരെ മുഹമ്മദ് വന്നിട്ട് സംസാരിക്കാൻ തുടങ്ങിയത്? മുഹമ്മദ് ശത്രുക്കളെ കൊന്നുമുടിച്ചു. യേശു വാൾ ഉറയിലിടാൻ പറഞ്ഞപ്പോഴത്തേന് മുഹമ്മദ് എന്ത് ചെയ്തു? വാളേന്തിയ ഒരു പ്രവാചകനായിട്ട് മുഹമ്മദിൻ്റെ ശബ്ദം കേട്ടാൽ പോലും, എന്ന് വെച്ചാൽ മുഹമ്മദിൻ്റെ അവൻ്റെ ഇത് എന്തുവാ അവൻ്റെ പേര് കേട്ടാൽ പോലും മറ്റുള്ളവർ ഭയപ്പെടുന്ന രീതിയിലേക്ക് ആരാക്കി മാറ്റി? മുഹമ്മദ് ശരിയാക്കി മാറ്റി. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി അടുത്തത് ഒരു സംശയം, ഈ കാര്യസ്ഥൻ പരിശുദ്ധാത്മാവാന്ന് പറഞ്ഞല്ലോ, അപ്പൊ പരിശുദ്ധാത്മാവാണോ മുഹമ്മദ്? ആ അതാണ് ഇവര് പറഞ്ഞുകൊണ്ട് വരുന്നത്, പരിശുദ്ധാത്മാവ് മുഹമ്മദ് ആണെന്നാ പറയുന്നത് മറ്റൊരു കാര്യസ്ഥൻ. അതാണ് ഞാൻ ഇത്ര നേരം ഇവരോട് ചോദിച്ചുകൊണ്ടിരുന്നത്, ഈ പറഞ്ഞിരിക്കുന്ന കാര്യത്തിന്മേലുള്ള തെളിവ് എവിടെ എന്നുള്ളത്. ഈ വാക്യത്തിൽ നേരത്തെ പറഞ്ഞ വാക്യത്തിൽ കാര്യസ്ഥനെ അയക്കുമെന്ന് പറഞ്ഞു, പക്ഷേ ഇവ ഈ വാക്യത്തിൽ കാര്യസ്ഥൻ, ആ കാര്യസ്ഥൻ പരിശുദ്ധാത്മാവാന്ന് പറയും. അപ്പൊ അതിന് ഈ മൗല എന്തു പറയും? ഒരു കാര്യം കൂടി അജീഷ് ബ്രദറെ, ഒറ്റ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ അജീഷ് ബ്രദറെ. പറഞ്ഞു. ആ ഈ ഇപ്പൊ ഞാനിപ്പോ ഇവിടെ നേരത്തെ രണ്ട് വാക്യങ്ങൾ വെച്ചു, മറ്റേ ഞാൻ അയക്കുന്നതാണ് യേശു പറയുന്നത്, ഈ സത്യാത്മാവിനെ ഞാൻ അയക്കുന്നു. അദ്ദേഹം അതിന് വ്യക്തമായിട്ടുള്ള ഉത്തരവൊന്നും പറഞ്ഞില്ല, അത് വേറെ വാക്യങ്ങളിലേക്കൊക്കെ ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഉരുണ്ട് കളിച്ചു. പക്ഷെ ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇദ്ദേഹം എങ്ങനെ അത് ടാക്കിൾ ചെയ്യുന്നു എന്ന് നമുക്ക് കാണാമല്ലോ. അത് 16:15 അതിലിങ്ങനെയാണ് പറയുന്നത്, യോഹന്നാന്റെ സുവിശേഷം 16:15, പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളതാണ്, അതുകൊണ്ടാണ് എനിക്കുള്ളവയിൽ നിന്നും സ്വീകരിച്ച് അവൻ നിങ്ങളോട് പ്രഖ്യാപിക്കും. അപ്പൊ ഈ ആത്മാവ് ഉപദേശം മുഴുവൻ എടുക്കുന്നത് എവിടെ നിന്നാണ്? യേശുവിൽ നിന്നാണ്. ഈ പറയുന്ന സത്യാത്മാവ് ഈ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പോകുന്ന കാര്യങ്ങളെല്ലാം സ്വീകരിക്കുന്നത് ആരിൽ നിന്നാണ്? യേശുവിൽ നിന്ന്. അപ്പൊ യേശു ആണോ വീണ്ടും ദൈവം? കാരണം മുഹമ്മദ് ആണ് ഈ സത്യാത്മാവെങ്കിൽ നിങ്ങൾ മറ്റേ ഇവര് മുസ്ലിംസ് പറയുന്നത് അള്ളാഹുവിൽ നിന്നുള്ള വചനമാണ് സ്വീകരിച്ചതെന്ന്. രാജബ്രദറെ, യോഹന്നാന്റെ സുവിശേഷം 15:26 ഒന്ന് വായിച്ചു. ഇവിടെ അപ്പൊ ഇവിടെ ഞാൻ എടുത്തോട്ടെ ഒരു മിനിറ്റ്. അപ്പൊ ഇവിടെ പറയുന്നത് യേശുവിൽ നിന്നാണ് ഈ വെളിപാടുകളൊക്കെ കിട്ടിയിട്ടുള്ളതെന്നാ പറയുന്നത് മുഹമ്മദിന്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഉറപ്പിച്ചല്ലോ ഇവിടെ അള്ളാഹു തന്നെയാണ് യേശു, അല്ലെങ്കിൽ യേശു തന്നെയാണ് ദൈവം എന്നുള്ളത്. ഏതാ അജീഷ് ബ്രദർ ഏതാ റെഫറൻസ് എന്ന് പറയുന്നത്? യോഹന്നാന്റെ സുവിശേഷം 15:15 അതിന്റെ 26-ാമത്തെ വാക്യം. 26 ഞാൻ പിതാവിന്റെ അടുത്ത് നിന്ന് അയക്കുന്ന സഹായകൻ, അത് ഞാൻ നേരത്തെ വായിച്ചത്, ഞാൻ അതായത് യേശുവാണ് അയക്കുന്നത്, പിതാവിൽ നിന്നും പുറപ്പെടുന്ന ആ സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം നൽകും. ഇവിടെ മുഹമ്മദ് സാക്ഷ്യം നൽകിയത് അള്ളാഹുവിനെയാണെന്നാണ് ഇവര് പറയുന്നത്. പക്ഷെ ഈ വാക്യത്തിൽ പറയുന്നത് യേശുവിനെ കുറിച്ചാണ് സാക്ഷ്യം നൽകാന്ന്. അപ്പൊ ഇപ്പൊ ചുരുക്കി പറഞ്ഞ അള്ളാഹു പൊളിഞ്ഞു, യേശുവാണ് ദൈവം എന്നുള്ളതായി. മൗല വന്നിട്ടുള്ളപ്പോ ഒരു ഗുണം അതാണ്. ഇല്ല എന്റെ തീർന്നില്ല, ഹദീസുകൾ കൊണ്ട് മുഹമ്മദ് ആരാണെന്ന് എനിക്ക് തെളിയിക്കണ്ട, അതിനുശേഷം നിങ്ങൾ സംസാരിച്ചോ. അതേപോലെ തന്നെ നമ്മൾ സംസാരിക്കുമ്പോ ഇടയ്ക്കറി സംസാരിക്കാന്നാ മതി, മ്യൂട്ട് ചെയ്യാതെ. ഇല്ല ഇതേപോലെ റെഫറൻസ് വെച്ചോണ്ട് സംസാരിക്കണം എന്നുള്ളത്. ഇപ്പൊ ഇതോടുകൂടി റെഡിയാണ്, എല്ലാ റെഫറൻസുകളും റെഡിയാണ്. ആണല്ലോ. ആ ഓക്കെ ഓക്കെ. ഈ വന്ന ടൈം സോൺ, ഞാൻ നിങ്ങൾ എരിശിലേമിൽ കാത്തിരിക്കുക പരിശുദ്ധാത്മാവിനായിട്ട്. അപ്പം ആ സമയത്ത് തന്നെ ആ ശിഷ്യന്മാര് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ തന്നെ പരിശുദ്ധാത്മാവ് വന്നു. ബ്രദറെ, ഞാൻ പറയാറുന്ന പോയിന്റ് അതാ, ഞാൻ അതാ ഇടയ്ക്ക് മൈക്ക് ബ്ലിങ്ക് അജീഷ് ബ്രദറെ അതോടെ ഒന്ന് പറയണേ. അതായത് കർത്താവ് ഇത് പറയുന്ന ശിഷ്യന്മാരോടാ. അപ്പൊ ശിഷ്യന്മാരുടെ കാലത്ത് ഏത് മുഹമ്മദാ വന്നതെന്ന് ചോദിക്കണം. ശിഷ്യന്മാരോട് പറഞ്ഞ് അവൻ സത്യത്തിന്റെ ആത്മാ, അത് ആ കൃത്യം വാക്യം 16:12 എത്ര, ഞാൻ പിതാവിനോട് അവൻ സത്യത്തിന്റെ ആത്മാ വന്ന വരച്ചനെ എന്നേക്കും നിങ്ങളോട് കൂടെ. ഈ നിങ്ങളാരാ? ശിഷ്യന്മാരോടാ പറഞ്ഞത് നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ ചെയ്യാൻ അതിനെ ലഭിക്കാൻ കഴിയില്ല, നിങ്ങളോ
അവൻ നിങ്ങളോട് കൂടെ വസിക്കുക. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഈ നമുക്ക് എല്ലാവർക്കും അറിയാം, യേശു ക്രിസ്തുവിന്റെ മരണശേഷം പിന്നീട് 600 വർഷം കഴിഞ്ഞിട്ടാണ് മുഹമ്മദ് വരുന്നത്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് വന്ന മുഹമ്മദ് ഏതാണെന്ന് ഇദ്ദേഹം പറയേണ്ടി വരും. അപ്പൊ അജീഷ് പുത്ര ബാക്കി കണ്ടിന്യൂ ചെയ്തു. ഞാൻ പറയുന്ന കേൾക്കായിരുന്നു കേട്ടു കേട്ടു. ആ അപ്പൊ ഇവിടെ പറയുകയാണ്, ഇദ്ദേഹം പറയുകയാണ് മുഹമ്മദ് കാര്യസ്ഥനാണെന്ന് പറഞ്ഞു വരുമ്പോഴത്തേനും ഇനി അടുത്തത് നമുക്ക് നോക്കാം. യേശു ക്രിസ്തു പറഞ്ഞ ഒരു കാര്യമുണ്ട്, ബൈബിളിനകത്തു നിന്ന് നമ്മൾ നോക്കുമ്പോഴത്തേനും കാണുന്ന ഒരു കാര്യമുണ്ട്. അവൻ വെറുതെ എന്നെ പകച്ചു അവൻ കാര്യസ്ഥനായി പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. ഇവിടെ യേശു ക്രിസ്തുവിനെ കുറിച്ച് സാക്ഷ്യം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, യേശു ക്രിസ്തു വ്യഭിചാരം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് യേശു ക്രിസ്തു പോയപ്പോൾ മുഹമ്മദ് എന്താ ചെയ്തത്? മുഹമ്മദ് ചെയ്ത കാര്യം സുഹീഹുൽ ബുഖാരി അധ്യായ 67 ഹദീസ് നമ്പർ 1787 പേജ് 890 അബൂ ഹുറൈറ പറയുന്നു, തിരുമേനി അരുളി, 4 കാര്യങ്ങൾ ഉദ്ദേശിച്ചാണ് ഒരു സ്ത്രീയെ വിവാഹം ചെയ്യപ്പെടാറുള്ളത്. ഒന്ന്, അവളുടെ ധനം, കുലമഹിമ, സൗന്ദര്യം, നടപടിയോടുള്ള പ്രേമം, ദീൻ ഉൾപ്പെടെ നീ കരസ്ഥമാക്കി, അല്ലാത്ത പക്ഷം നിനക്ക് നാശം. അതിപ്പോൾ ഇവിടെ 4 കാര്യങ്ങൾ ഉദ്ദേശിച്ചാണ്. മുഹമ്മദിനെ ആരും കണ്ടിട്ടും ഇല്ല അറിഞ്ഞിട്ടും ഇല്ല എന്നുണ്ട്. ഇവിടെ 4 കാര്യത്തിന്മേൽ എന്തായിരിക്കണം? ഇതായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഇനി അടുത്തത്, യേശു ക്രിസ്തു പറഞ്ഞു വ്യഭിചാരം ചെയ്യരുതെന്ന് പറഞ്ഞപ്പോഴത്തേന് ഇതേ ഇവിടെ കേട്ടു, തിരുമേനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അത്തറും പെണ്ണും. സുനാൻ അന്ന ഇസ ഹദീസ് നമ്പർ 3939 അനസ് നിവേദനം, അള്ളാഹുവിൻ്റെ ദൂതൻ പറഞ്ഞു, ഈ ലോകത്തിൽ സ്ത്രീകളും അത്തറും ആണ് എനിക്ക് ഏറ്റവും പ്രിയമായിട്ടുള്ളത്, കൂടെ ആശ്വാസവും നിസ്കാരവുമാകുന്നു. എങ്ങനെയുണ്ട്? അപ്പം ഈ പറയുന്ന ടീമുകൾ ഇവിടെ വന്നിട്ട് പറയുകയാണ്, ഈ പറയുന്നതാണ് മുഹമ്മദ് എന്നൊക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഞങ്ങൾ അംഗീകരിച്ചു തരും? കാരണം ഇവിടെ വ്യഭിചാരം ചെയ്യരുത് എന്ന് യേശു ക്രിസ്തു പറഞ്ഞപ്പോഴത്തേനും വ്യഭിചാരത്തിൽ മുങ്ങിക്കുളിച്ച് കടന്ന ഒരു മനുഷ്യനായിരുന്നു ഇദ്ദേഹം. ഇദ്ദേഹം അടുത്ത ഹദീസൂടെ കേട്ടു, അന്യ സ്ത്രീയിൽ താല്പര്യം തോന്നിയ മുഹമ്മദ്, സുനനു തിർമതി അധ്യായം 10 ഹദീസ് നമ്പർ 1258 പേജ് 243, ജാബ്രിബിനു അബ്ദുള്ളയിൽ നിന്ന് നബി ഒരു സ്ത്രീയെ കണ്ടു, അപ്പോൾ തിരുമേനി സൈനബിൻ്റെ അടുത്ത് ചെല്ലുകയും തൻ്റെ ആവശ്യം നിർവഹിച്ച ശേഷം പുറത്തു പോരുകയും ചെയ്തു. തിരുമേനി പറഞ്ഞു, ഒരു സ്ത്രീ മുന്നിട്ട് വന്നാൽ പിശാചിൻ്റെ രൂപത്തിലായിരിക്കും അവൾ വരിക, അതുകൊണ്ട് നിങ്ങളിലൊരാൾ ആ സ്ത്രീയെ കാണുകയും അവൾ അവനെ ആകർഷിക്കുകയും ചെയ്താൽ അയാൾ തൻ്റെ ഭാര്യയുടെ അടുത്ത് ചെല്ലട്ടെ, കാരണം അവളുടെ അടുത്തുള്ളത് ഇവളുടെ അടുത്തുമുണ്ട്. സുന്നു തിർമിദി അധ്യായം 10 ഹദീസ് നമ്പർ 1158 പേജ് 243. അപ്പോൾ ഇവിടെ പറയുകയാണ്, ഈ മുഹമ്മദിനെ ആരും കണ്ടിട്ടില്ല, യേശു ക്രിസ്തു പറഞ്ഞത് എന്താണ്? വ്യഭിചാരം ചെയ്യരുത്, ഒരു സ്ത്രീയെ ഹൃദയം കൊണ്ട് ആഗ്രഹിച്ചാൽ പോലും അവൻ വ്യഭിചാരം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കെ ഇവിടെ വന്നിട്ട് പറയുകയാണ് ഈ കാര്യസ്ഥൻ മുഹമ്മദാണെന്നും പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇവിടെ അംഗീകരിച്ചു തരത്തില്ല. ഇനിയുണ്ട് മുഹമ്മദിനെ പറ്റി പറയാൻ, കാരണം ഇത് കുറേ നാളായി ഈ തക്കീവായിട്ട് നടക്കാൻ. നിങ്ങൾ പറഞ്ഞ ഇതുവരെ പറഞ്ഞ പോയിന്റുകൾക്ക് മറുപടി പറയട്ടെ, കാരണം കുറെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അല്ല ഞാനൊരൊറ്റ വാക്യത്തിൽ നിന്നുകൊണ്ടാണ് മുഹമ്മദിന്റെ ജീവിതരീതി മുഴുവനും പൊക്കിക്കൊണ്ടിരിക്കുന്നത്. മുല്ല അവിടെ നിൽക്കുന്നേ, എന്നിട്ട് ഇനിയും പറ, ഇനിയുണ്ട് മുഹമ്മദിന്റെ ജീവിതരീതി, ഞാൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തത്, യോഹന്നാന്റെ സുവിശേഷം 16:14 യോഹന്നാന്റെ സുവിശേഷം 16:14 14, അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നുകൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. അപ്പൊ ഇവിടെ പറയാണ്, ഇവിടെ ആരെയാണ് മുഹമ്മദ് മഹത്വപ്പെടുത്തിയത്? മുഹമ്മദ് അള്ളാഹുവിനെയാണ് മഹത്വപ്പെടുത്തിക്കൊണ്ട് വന്നത്. നിങ്ങളുടെ ആരോപണം വെച്ചുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന കാര്യസ്ഥൻ മുഹമ്മദ് ആണെന്നുണ്ടെങ്കിൽ മുഹമ്മദ് യേശു ക്രിസ്തുവിനെയാണ് മഹത്വപ്പെടുത്തിയത്. അതിപ്പോ നിങ്ങളുടെ ദൈവം ആരാ? യേശുവാണ്. മനസ്സിലായോ? അപ്പൊ നിങ്ങളുടെ ദൈവം യേശുവാണ്. കാരണം യേശു ദൈവത്തിന്റെ പുത്രൻ, ദൈവത്തിന്റെ വചന സൃഷ്ടാവ്, രക്ഷിതാവ് എന്നിങ്ങനെ ബൈബിളിൽ പറയുമ്പോൾ കേവലം പ്രവാചകൻ മാത്രം എന്ന് പറഞ്ഞതിനേക്കാൾ തരം താഴ്ത്തിയ മുഹമ്മദ് യേശുവിനെ മഹത്വപ്പെടുത്തുകയാണോ അപമാനിക്കുകയാണോ ചെയ്തത് മുസ്ലിങ്ങളെ? യേശു ദൈവമല്ല, ബൈബിളിൽ പറയുന്ന യേശു ദൈവമല്ല, ബൈബിളിൽ തന്നെ. അപ്പൊ അള്ളാഹു ദൈവമാണോ? അള്ളാഹുവാണ് ദൈവം. അള്ളാഹു ദൈവമാണെന്ന് മുഹമ്മദിനോട് നേരിട്ട് പറഞ്ഞ ഒരു ആയത്ത് ഇങ്ങോട്ട് തന്നേമില്ല, തെളിവുണ്ടെങ്കിൽ, ആർജ്ജമുള്ള ഒരു മുസ്ലിം ആണെങ്കിൽ എവിടെ പറഞ്ഞിട്ടുള്ളത്?
അല്ലാഹു മുഹമ്മദ് അല്ലാഹു മുഹമ്മദിനോട് നേരിട്ട് ഞാൻ ദൈവമാണ് നിങ്ങൾ എന്നെ ആരാധിക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഖുറാനായത് തന്നെ എന്നിട്ട് സംസാരിക്കും. ആർജുള്ള മുസ്ലിമാണ്. സൂറത്ത് ആഹ എന്നുള്ള ചാപ്റ്ററിൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. എടുത്തോ എടുത്തോ, സൂറത്ത് ആഹ എടുക്ക്, സൂറത്ത് ആഹ എടുക്ക്. ഇനി അത് സൂറത്ത് ആഹ എടുക്ക്, താഹ എടുത്തോ. അള്ളാഹു മുഹമ്മദിനോട് നേരിട്ട് ഞാൻ ഞാൻ ദൈവമാണെന്ന് നിങ്ങൾ എന്നെ ആരാധിക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന ആയത്ത് ഇങ്ങോട്ട് വാ. താഹ 20-ാമത്തെ അധ്യായം എടുത്തോ. ഖുർആനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഖുർആനിൽ അള്ളാഹു മുഹമ്മദിനോട് നേരിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു ആയത്തുണ്ടെങ്കിൽ ഇങ്ങോട്ട് തരാനാ പറഞ്ഞത്. താങ്കൾ പറഞ്ഞല്ലോ താഹയിലുണ്ടെന്ന്. എടുക്ക് സൂറത്ത് 20 താഹ എടുക്ക്, എന്നിട്ട് വായിച്ച് എവിടാ മൂസ പ്രവാചകനോട്. എന്റെ ചോദ്യം, ഞാൻ തുണിയില്ലാതെ കൂടിയ മൂസയുടെ കാര്യമൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. എന്റെ ചോദ്യം മുഹമ്മദിനോട് നേരിട്ട് അള്ളാഹു ഞാൻ ദൈവമാണ് നിങ്ങൾ എന്നെ ആരാധിക്കണമെന്ന് ഖുർആന്റെ അകത്ത് നേരിട്ട് പറഞ്ഞിരിക്കുന്ന ആയത്ത് തരാനാ പറഞ്ഞത്. ഖുർആനിൽ പറഞ്ഞ ആയത്താണല്ലോ ഇത് ഞാൻ ഇപ്പൊ പറഞ്ഞത്. നേരിട്ടുള്ള ആയത്ത് ഇങ്ങോട്ട് വാ. നേരിട്ട് മുഹമ്മദിനോട് അള്ളാഹു ഞാൻ ദൈവമാണെന്ന് നിങ്ങൾ എന്നെ ആരാധിക്കണം എന്ന് പറഞ്ഞിരിക്കുന്ന നേരിട്ടുള്ള ആയത്ത് ഇങ്ങോട്ടതാ. അതേപോലെ ഒരായത്ത് നിങ്ങളോട് ബൈബിൾ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? താങ്കളോട് ഞാൻ ചോദിക്കുകയാണ്, സുഹീഹ് ബുഖാരി അധ്യായം 2 ഹദീസ് നമ്പർ 11 പ്രകാരം സ്വന്തം അപ്പനേക്കാളിലും അമ്മയെക്കാളിലും ബന്ധുമിത്രാദികളെക്കാളിലും സ്വന്തം ജനങ്ങളെക്കാളിലും മുഹമ്മദിനെ വിശ്വസിച്ച് നിൽക്കുന്ന ഒരു സത്യവിശ്വാസിയാണെന്നുണ്ടെങ്കിൽ മുഹമ്മദിനോട് അള്ളാഹു ഞാൻ ദൈവമാണ് നിങ്ങൾ എന്നെ ആരാധിക്കണമെന്ന് ഖുറാനിൽ മുഹമ്മദിനോട് നേരിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു ആയത്തുണ്ടെങ്കിൽ തരാനാ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഒരു സത്യവിശ്വാസി ആണെങ്കിൽ ആ ഒരു ഹദീസ് തള്ളിക്കളയുന്നവൻ ലോകത്തിൽ പിന്നീട് മുസ്ലിം അല്ല, അവൻ കാഫിറാണ്. അതുകൂടെ നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് സത്യവിശ്വാസി ആണെന്നുണ്ടെങ്കിൽ മര്യാദക്ക് ഞാൻ ചോദിച്ചതിന് മറുപടിയാ. ഖുറാന്റെ അകത്ത് എവിടെയാണ് ഞാൻ ചോദിച്ചതിന് മറുപടി താ. ഉത്തരവില്ല എന്നുണ്ടെങ്കിൽ പലതും നിങ്ങൾ പറയുമെന്ന് എനിക്കറിയാം. ഇത് വർഷങ്ങളായി നമ്മൾ തുടങ്ങിയിട്ട്. നിങ്ങൾ ഖുറാന്റെ അകത്ത് നിങ്ങൾ പറഞ്ഞു രാജാ, നിങ്ങൾ ഞങ്ങളെ കൊല്ലാൻ പറയാതെ, പ്രഷർ കൂടാതെ നിങ്ങളല്ലേ പറഞ്ഞത്. അല്ലല്ല, ഒരു മിനിറ്റ് രാജാ ബ്രദർ നിങ്ങളല്ലേ പറഞ്ഞ യേശു ദൈവമല്ല അള്ളാഹു മാത്രമോ ദൈവമെന്ന്? ആ അള്ളാഹു മാത്രമാണ് ദൈവമെങ്കിൽ നിങ്ങൾ അഞ്ചു നേരം നിസ്കരിക്കുന്ന ആളാണെങ്കിൽ, നിങ്ങൾ ഈമാൻ കാര്യത്തിലും ഇസ്ലാം കാര്യത്തിലും ഒരുപോലെ വിശ്വസിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അപ്പനേക്കാളും അമ്മയെക്കാളും ബന്ധുമിത്രാദികളെക്കാളും സ്വന്തം ജനങ്ങളെക്കാളും മുഹമ്മദിനെ സ്നേഹിച്ചു നിൽക്കുന്ന ഒരു സത്യവിശ്വാസിയാണെങ്കിൽ, കരളിന്റെ കഷ്ടമായിട്ട് കൊണ്ടു നടക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു കാര്യം മുഖം, നിങ്ങൾ പറഞ്ഞല്ലോ അള്ളാഹു മാത്രമാണ് ദൈവമെന്ന്. അള്ളാഹു ഖുറാന്റെ അകത്ത് മുഹമ്മദിനോട് നേരിട്ട് ഞാൻ ദൈവമാണ് നിങ്ങൾ എന്നെ ആരാധിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. ആ ഖുറാനായത്ത് ഇങ്ങോട്ട്. നിങ്ങൾ താഹയിലുണ്ടെന്ന് പറഞ്ഞില്ലേ സൂറത്ത് 20 താഹ? താഹയിൽ എവിടെ പറഞ്ഞിരിക്കുന്നത് പറ. മുഹമ്മദിനോട് നേരിട്ട് പറഞ്ഞത്.